അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളില്ല ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يسرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين. قال الله عز وجل وقال سيدنا ونبينا محمد صلى الله عليه وسلم أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. صدق رسول الله يا خير من دفنت بالقاء أعلمه فطاب من طيبهن القاؤه والآكامه. نفسي في داء لقبر لم تساكينه فيه العفاف وفيه الجود والكرم. مولاي لي وسلم دائما أبدا على حبيبك خير للخلق كلهم. ففي حرس من مردوس من وابراسمه تحسنت بالاسم العظيم من الغلط
واعطف قلوب العالمين بأسرها عليا وألبسني قبولا بشلم خط صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് സമ്പൂർണമായി ദുആഇനി ഇജാബത്തുള്ള ഇരു ലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ പ്രദേശത്തു നിന്നും ഈ സ്ഥാപനവുമായി സഹകരിച്ചവരിൽ നിന്നൊക്കെ വിട പറഞ്ഞുപോയ ഒരുപാട് മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഹദറാത്തിലേക്കും ഈ മജ്‌ലിസിൻ്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിലും കുടുംബങ്ങളിലും പരിസരത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാവർക്കും ഈ മുത്തഅല്ലിമീങ്ങളുടെ നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങൾ ചെറിയ മക്കൾ അതിലേറെ ഇഖ്ലാസോടെ ഈ മജ്‌ലിസിലേക്ക് വന്ന സഹോദരിമാർ എല്ലാവരുടെയും ബറക്കത്തുകൊണ്ട് അള്ളാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കായ സൃഷ്ടികൾ ഉണ്ട്. ആ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ മഹത്വം നൽകിയ വിഭാഗമാണ് മനുഷ്യർ. മറ്റുള്ള ഒരു ജീവികൾക്കും കൊടുക്കാത്ത ഒരുപാട് ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റു ജീവികളെ മുഴുവനും മനുഷ്യന് വേണ്ടി അല്ലാഹു വഴിപ്പെടുത്തി കൊടുത്തു. എല്ലാ ജീവികളും മനുഷ്യൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല ആ പടച്ച റബ്ബിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ എത്ര കൂടുതൽ സമയം ചെലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ്റെ സ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ മനുഷ്യനോട് അല്ലാഹുവിന് വലിയ മഹബ്ബത്തുണ്ടാകും. അങ്ങനെ വലിയ മഹബ്ബത്തുണ്ടായിക്കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ മലക്കുകളെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, യാ ജിബ്രീൽ, ജിബ്രീലെ ഇന്നീ ഉഹിബ്ബു ഫുലാന, ഈ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത മഹബ്ബത്തുണ്ട്. ആ മനുഷ്യൻ എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചവനാണ്. അതുകൊണ്ട് ഫഅഹിബ്ബഹു, നീയും ഈ മനുഷ്യനെ സ്നേഹിക്കണം ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ അതാ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ ആ മനുഷ്യനെ ജിബ്രീൽ വലിയ മഹബ്ബത്ത് വെച്ച് കഴിഞ്ഞാൽ ആകാശലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് ജിബ്രീൽ പറയും, യാ അഹ്ലസ്സമാഇ, ഓ ആകാശവാസികളെ,
അല്ലാഹു സുബ്ഹാനഹു തആല ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഈ മനുഷ്യനെ ഇഷ്ടപ്പെടണേ. ആകാശലോകത്തുള്ള മുഴുവൻ ആളുകളും ആ മനുഷ്യനോട് മഹബത്ത് വെച്ച് കഴിഞ്ഞാലോ പിന്നെയാണ് ഭൂമിയിലുള്ള മനുഷ്യരുടെ മനസ്സിൽ ആ മനുഷ്യനോട് മഹബത്ത് കൊടുക്കുന്നു. അങ്ങനെ മുഅ്മിനീങ്ങളുടെ മഹബത്ത് ലഭിച്ചുകൊണ്ട് ആ മനുഷ്യനതാ അറിയപ്പെടുന്നു. സഹോദരന്മാരെ, ഇതാണ് ഒരു മനുഷ്യന് ഈ ഭൗതികമായ ലോകത്ത് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അവനും അവന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ സദഖ നൽകുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത്. നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ സയ്യിദുന താജുല്ലുലമാ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവർകൾ വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം മർക്കസിന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ അവിടുന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ സദസ്സിൽ വന്ന് പ്രസംഗിച്ചത്, നിങ്ങൾ ആരും എനിക്ക് ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല, ദീർഘായുസ്സിനു വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ടതില്ല, മറിച്ച് എനിക്കെന്റെ കൽബൊന്ന് ലംഘിയിട്ട് അല്ലാഹുവിന്റെ മഅ്രിഫത്ത് ലഭിച്ചുകൊണ്ടൊന്ന് മരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇതേത് മഹാന്മാരുടെയും സ്വഭാവം. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകൾ ഏത് സമയത്തും ഒരു വർഷത്തോളം വഫാത്തിന്റെ മുമ്പ് അവിടെ നിന്ന് പ്രസംഗത്തിൽ മുഴുവനും പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളെ പരിശോധിച്ചു നോക്കിയാലും നമ്മൾക്ക് ഈമാൻ കാര്യം എല്ലാവർക്കും അറിയാം. ശറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തതാ ജിബ്രീൽ അലൈഹി സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ അതാ നടന്നു വരുന്നു. മദീന പള്ളി നിറയെ സ്വഹാബികളുണ്ട്. ആ സ്വഹാബികൾക്കിടയിലൂടെ മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ അതാ വന്നിരിക്കുന്നു. റസൂലുള്ളാഹിനെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ജിബ്രീലിന്റെ ചോദ്യം, മൽ ഈമാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഈമാൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അന്തുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, അങ്ങനെ തുടങ്ങി ഈമാൻ കാര്യം ആറെണ്ണം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈമാങ്കാര്യത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവാണ്. അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച ആറ് കാര്യങ്ങളാണ് ഈമാങ്കാര്യം. ഒന്ന്, അള്ളാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബില്ലി തുലാഖി.
ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമായ ചില അറിവുകളുണ്ട്. അതാണ് മുതഅല്ലിമീങ്ങൾ ഓതുന്ന ഒരു കിതാബുണ്ട്, അതിന്റെ പേര് തന്നെ അഖീദത്തുൽ അവാം. എല്ലാവരും മനസ്സിലാക്കേണ്ട വിശ്വാസ കാര്യങ്ങളാണ് അത്. മൂലിയമാര് മാത്രമല്ല, എല്ലാവരും പഠിച്ചിരിക്കൽ അനിവാര്യമായ അറിവാണ്. നമ്മൾ അറിവില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ആ പരലോകത്ത് പരാജയപ്പെട്ടുകൂടാ. നമ്മൾ ഇതുപോലത്തെ വലിയ സ്ഥാപനം, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിൽ ഈ സ്ഥാപനം ഉണ്ടായത് വലിയ ശുക്രാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ശുക്ർ എന്താണ്? ഇവിടെ വന്നിട്ട് ഇൽമ് പഠിക്കാൻ. നമ്മൾ സാധാരണ സലാത്തിന്റെ മജ്ലിസിൽ എല്ലാവരും വരലുണ്ട്, എന്തിനാണ്? വെള്ളത്തിന്റെ കുപ്പി കുറെ കൊണ്ടുപോയിട്ട് രോഗം, അങ്ങനെ പല ഗൾഫിലെ ജോലി, അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ ദുനിയാവിൽ ആവശ്യമാണ്. നമ്മളിപ്പോ ഒരു രോഗം ഉണ്ടായിട്ട് അവർ മരിച്ചു എന്ന് സംഗവിക്കുക, നിങ്ങൾ ആലോചിക്കി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരിക്കാതിരിക്കാനുള്ള രോഗം ഇസ്ലാം പറയുന്നില്ല. കാരണം എന്താ? മരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നതന്നെ. അപ്പൊ നമ്മൾക്ക് ഒരു രോഗം ഉണ്ടായിട്ട് അഥവാ മരിച്ചാൽ തന്നെ മരണശേഷത്തേക്കുള്ള വല്ല മരുന്നും നമ്മളെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കി. നമുക്ക് ഭയങ്കര വേദന, ഹാർട്ടിന് ബ്ലോക്കാന്ന് പറഞ്ഞാൽ, ഇന്നലെ ഇപ്പൊ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യയുടെ പിന്നെ പിതാവിന് വലിയ ഒരു രോഗമുണ്ട്, അങ്ങനെ അതുകൊണ്ട് ഓപ്പറേഷൻ വേണം, അതിന് കുറച്ച് ബ്ലഡ് വേണം, എ പോസിറ്റീവ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുത്താലിമീങ്ങളൊക്കെ പറഞ്ഞേച്ച് അവസാനം ഞാൻ പറഞ്ഞു കുറച്ച് എന്തെങ്കിലുമൊക്കെ നീർച്ചാക്കി വെക്കുന്നത് ചിലപ്പോ സുഖയിക്കൊള്ളും എന്നറിഞ്ഞു. അങ്ങനെ താത്തൂർ എന്റെ നാടിന്റെ കോഴിക്കോട് ജില്ലയിൽ നിങ്ങളെ മുഹമ്മദിന്റെ വലിയ സ്ഥാപന ബഹുമാനപ്പെട്ട താഹിറുൽ അഹദൽ തങ്ങൾ അള്ളാഹു ദരജേറ്റി കൊടുക്കുമാർ ആവട്ടെ, ഉസ്താദ് മഹന്ന അന്യരായ അവരുടെ നാടിന്റെ തൊട്ടടുത്ത് ഒരുപാട് കാലം ഞങ്ങളുടെ നാട്ടിലെ കാതി ചെയ്തു തങ്ങൾ ഉപ്പാപ്പ, അവിടെ നിന്ന് വളരെ എന്നെ വിവരം കുറഞ്ഞ ആളുകളുടെ ശല്യം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ വലിയ സ്ഥാപനം പടുത്തുയർത്തി. വലിയ കറാമത്തുള്ള സ്ഥാപനമാണ് അവിടെ. ഞാൻ അവിടെ സിയാറത്തിന് പോയപ്പോ അവിടെ മക്കാമിൽ ആവശ്യമായ മുഴുവൻ ചെലവുകളും അവിടെ വരുന്നു, മാത്രല്ല ഒരു രൂപ പോലും കടമില്ലാത്ത സ്ഥാപന. അല്ലാഹു ഇനിയും ദറയേറ്റി കൊടുക്കുമാറാവട്ടെ. വന്ദ്യരായ തങ്ങളുപ്പാപ്പൊക്കെ നിരസനടത്തിയ വലിയ സ്ഥലമാണ് താത്തൂർ ശുഹദാക്കൾ, വലിയ മഹത്തള്ള. അപ്പൊ ആ ശുഹദാ മക്കാമിലേക്ക് ഒരു ചാക്കരി ആ സഹോദരൻ നേർച്ചയാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നതിന്റെ മുമ്പൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് ഒക്കെ നീങ്ങിയിട്ടുണ്ട്, ഒരു ഓപ്പറേഷത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജയിച്ചു. അല്ലാഹു ആ മനുഷ്യനെ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. സഹോദരിമാർ, ഞാൻ പറഞ്ഞത് നമ്മൾക്ക് അങ്ങനെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് കൊണ്ട് അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതാവും, ഇത് വലിയ സംഗതി തന്നെ, കറാമത്തൊക്കെ തന്നെയാണ്, ഒരുപാട് അങ്ങനെ നമ്മൾ സംഭവം നടക്കാറ്. പക്ഷേ അങ്ങനെ സുഖമാവുക എന്ന് പറയുന്നത് ഭൗതിക ലോകത്തുള്ള സുഖാണ്, ഇതിലുപരിയായി മരണത്തിന്റെ ശേഷമുള്ള സുഖത്തിന് നമ്മളെ കയ്യിൽ ആത്മീയമായിട്ട് അറിവ്, നമ്മുടെ ജീവിതം നന്നാക്കുന്ന അറിവ് നമ്മൾ സമ്പാദിക്കണം. വെറും സ്വലാത്തിന് കുപ്പിവെള്ളം കൊണ്ടുപോയി വെച്ച് അത് മന്ത്രിച്ചു കുടിച്ച് മാത്രം രോഗം മാത്രം സുഖമായി, ശാരീരിക രോഗം മാത്രം സുഖമായാൽ പോരാ, ആത്മീയമായിട്ട് ഓരോ സ്വലാത്ത് കഴിയുമ്പോഴും ഒരു രണ്ട് കാര്യമെങ്കിലും എന്റെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം എന്ന ചിന്തയോടെ ആയിരിക്കണം നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരേണ്ടത്. അങ്ങനെ ഒരു രണ്ട് കാര്യങ്ങൾ പഠിച്ചൊരു 10 സ്വലാത്ത് കഴിയുമ്പോ 20 കാര്യങ്ങൾ, ഒരു വർഷം കഴിയുമ്പോ ഏതാണ്ട് 25 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും. എത്രയോ ആളുകളുണ്ട്, നിങ്ങൾ ആലോചിക്കുക, എല്ലാ സ്വലാത്തിനും പങ്കെടുക്കും, പക്ഷേ അവര് സ്വലാത്തിൽ പറയുന്ന വഴവോ അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കൂല, കാര്യമായിട്ട് വന്ന് ഇങ്ങനെ കുറച്ചേരം നിന്ന് പോവും. എന്നിട്ടോ ഒരു വിഷയം വരുമ്പോ, ഞാൻ ഒരു സ്ഥലത്ത് വയലിന് പോയി, വയലിന് പോയ സമയത്ത് അവിടെ ആ നാട്ടിൽ ഒറ്റ ഉസ്താദുമാരുമില്ല, മൂലിയമാരാരുമില്ല നാടാ. അപ്പൊ വയത് തുടങ്ങണതിന് മുമ്പുണ്ടല്ലോ മൈക്കൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഒരു ഫാത്തിയെ വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു ചങ്ങാതി ഉണ്ട്, ഓന് തീരെ വിവരമില്ല, വിവരം കുറഞ്ഞ ധൈര്യം കൂടുന്നു, അപ്പൊ നല്ല ധൈര്യമാണ്, വിവരമില്ലാത്തോണ്ട്. അപ്പൊ ഓന് മൈക്ക് കഴുത്തിട്ട് ഇലാ ഹദറത്തി നൂഹി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ, ആ വയതിന്റെ മുമ്പ് ഫാത്തിയെ വിളിച്ചതാ. അപ്പൊ ഭയങ്കര പ്രശ്നമായി അവിടെ. എടോ പിന്നെ ഓരോട് എടുത്തമ്പോ ചോദിച്ചു, ഇന്ത് എടോ ഇലാ ഹദറത്തി നൂഹി നബി എന്നാണോ റൂഹി നബി എന്നാണോ? അപ്പൊ ഓന്റെ മറുപടി, എടാ കുതിര നൂഹ് നബി എന്ന് പറയാൻ നബി ഉണ്ടോ? നൂഹ് നബി അല്ലേ നബി ഉള്ളത്. അതാ നല്ല ഇൽമോന്റെ തലകളിൽ അവങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഒരു രണ്ടാൾമാട് കൂടിയിട്ട് ഒരു ഉസ്താദിനെ സമീപിച്ച്, ഉസ്താദിന്റെ അടുത്ത് നേരെ കയറി ചെന്നിട്ട് ഇവൻ ചോദിക്കണം, എന്താ ഉസ്താദെ റൂഹ് നബി ആണോ നൂഹ് നബി ആണോ? ഉസ്താദ് പറഞ്ഞു നൂഹ് നബി ആണ്. ആ കേട്ടില്ലേ, റൂഹ് നബി അല്ല നൂഹ് നബി ആണ്.
അങ്ങനെ പിറ്റേ ദിവസം വരെ ശക്തമായി നീച്ചെന്നിട്ട് ഫാത്തിഹ വിളിക്കുക. ഇലാ ഹദറത്തി നൂഹ് നബിയന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. നമ്മളെല്ലാവരും ആലോചിച്ചു നോക്കി, എത്ര വീട്ടിൽ നമ്മൾ ഈ ഫാത്തിഹ വിളിക്കുക, പക്ഷേ ഇത് എന്താണെന്നൊന്നും നമ്മൾ പഠിച്ചേക്കാറില്ല. എന്നിട്ട് അവസാനം എവിടെങ്കിലും പോയിട്ട് മുജാഹിദാരം പ്രസംഗിച്ചിട്ട് ഓന്റെ പ്രസംഗം കേട്ട് മുജാഹിദാകുമ്പോൾ ആ മോൻ മുമ്പേ എനിക്ക് അങ്ങനെ ഇനി ഞാൻ പഠിച്ചില്ല, പിന്നെ ഓൻ മുജാഹിദായി പോലെ. അപ്പൊ ഇത് എന്താ പഠിക്കുക? ഇലാ ഹദറത്തി റൂഹ് നബി എന്നല്ലടാ, നൂഹ് നബി എന്നല്ല, നൂഹ് നബി അല്ല പറയേണ്ടത്, ഇലാ ഹദറത്തി റൂഹ് നബി. നമ്മൾ ഓതുന്ന ഫാത്തിഹ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം പടച്ചോനെ എന്നുള്ള ആ തവത്തിന്റെ വസീല അതിനെ ചേർത്ത് കൊടുത്ത് ഈസാൽ എന്ന് പറയുന്ന മസല ഷാഫിഈ മദ്ഹബിന്റെ ഫുഖഹ പറഞ്ഞത്, മരിച്ചവർക്ക് വേണ്ടി നമ്മളൊരു ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ആ ഫാത്തിഹ സൂറത്ത് അവരിലേക്ക് എത്തിക്കണേന്ന് പറയൽ ശർത്താണെന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ. അത് പ്രകാരമാണ് ഇലാ ഹദറത്തി റൂഹ് നബിയന എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനത്തെ ചെറിയ വിഷയങ്ങൾ പോലും അറിയാത്ത ഇഷ്ടംപോലെ ആളുകൾ ഒരുപാട് സ്വലാത്തിന് പങ്കെടുത്തു, പക്ഷേ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള അബദ്ധങ്ങളില്ലാതെ ഓരോ സ്വലാത്തിന് വരുമ്പോഴും ഇവിടെ നടക്കുന്ന വലിയ ആലിമീങ്ങളുടെ ഉപദേശങ്ങൾ, മഹാനായ സയ്യിദവരുടെ ഉപദേശങ്ങൾ, അത് ഗൗരവത്തോടെടുത്ത് എന്റെ ജീവിതത്തിൽ പകർത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്ന അനാമെന്ന് അഴവാമെന്ന് പറയുന്ന കിതാബ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ചുള്ള വലിയ അല്ലാഹുവിന്റെ സിഫത്തുകൾ, അല്ലാഹുവിന് 20 സിഫത്തുകളുണ്ട്. ആ പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കൽപത അല്ലാഹുവിനെ കടുക്കുന്നു. അതാണ് ഈമാകാര്യം ആറെണ്ണമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് ഈമാകാര്യം? അല്ലാഹു ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. രണ്ട്, അല്ലാഹു ഉണ്ട് എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നത് ആരാണ്? നമ്മൾ ഒരിക്കൽ പോലും അല്ലാഹുവിനെ കണ്ടിട്ടില്ല, നമ്മൾ അല്ലാഹുവിന്റെ സംസാരം കേട്ടിട്ടില്ല, അത് മുഴുവനും അനുഭവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി ീലം തുതിറക്ക് വലം തുറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ ഭാഗ്യമാണ്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ അമ്പിയാക്കൾക്ക് അല്ലാഹുവിൽ നിന്ന് സന്ദേശം കൊടുക്കുന്ന, ഈ ലോകത്ത് അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെ നടപ്പിലാക്കുന്ന പ്രത്യേക അല്ലാഹുവിന്റെ സൈന്യങ്ങളായ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ അമ്പിയാക്കൾക്ക് മലക്കുകൾ കൊടുത്ത സന്ദേശങ്ങള്, ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ കിതാബുകൾ പറയുന്ന മരണത്തിന്റെ ശേഷമുള്ള ജീവിതം, ആ ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസം, ഇതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വിശദീകരിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അതെ ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അടുത്ത ചോദ്യം, വമല്ലിസ്ലാമു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കാര്യം വിശദീകരിക്കുന്നു. ഇസ്ലാം കാര്യത്തിൽ അതാ ഓരോന്നും എണ്ണിക്കൊടുക്കുന്നു. അതേ ഷഹാദത്ത് കലിമയാണ്, അൻ തുഖീമ സ്വലാ വതസൂമ റമളാനി. അങ്ങനെ അഞ്ച് കാര്യങ്ങളും എണ്ണിക്കൊടുത്തപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാം കാര്യങ്ങളും അംഗീകരിക്കുന്നു. ഇസ്ലാം കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? മനസ്സിൽ അല്ലാഹു എന്നുള്ള ചിന്ത ഉറച്ചതിന്റെ ശേഷം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ട, അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട കർമ്മത്തിനാണ് ഇസ്ലാം കാര്യമെന്ന് പറയുന്നത്.
ഒരാള് വെറുതെ നാവ് കൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രോ ആ മനുഷ്യനെ മുസ്ലിമാവൂല. അതാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അവൻ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ മുസ്ലിമാവുകയുള്ളൂ. ചില ആളുകളൊക്കെ ഇന്ന് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളെങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കലിമ ചൊല്ലിക്കൊടുത്താ മുസ്ലിമാകുന്നാണ്, അല്ലെങ്കിൽ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് ഇങ്ങനെ സംവാദം നടത്തിയിട്ട് പരസ്യമായി ഞാൻ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞാ മുസ്ലിമാകുന്ന സംഗതിയാണോ? അങ്ങനത്തെ സംഗതിയല്ല മുസ്ലിമാവലി. അവൻ മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടെ, ആ വിശ്വാസത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ഷഹാദത്ത് കലിമ. അതിനാദ്യം അല്ലാഹുവിനെ തിരിച്ചറിയണം. പക്ഷേ ആ തിരിച്ചറിയാനുള്ള വഴി എന്താണെന്നറിയോ? അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒരാൾ അത് അങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ച റബ്ബിനെ കുറിച്ച് ആലോചന നടത്തിയാൽ ഏതൊരു ചെറിയ ബുദ്ധിക്കും അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. എത്ര ചെറിയ ആളുകൾക്കും ഈ പ്രപഞ്ചത്തിനൊരു സിട്ടാവുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു പ്രയാസം ഏതൊരാൾക്കും മനസ്സിലാകും. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചത് അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ ഭൂമിയിൽ കൃഷി ഇറക്കുന്നത്? അതല്ല, നമ്മളാണോ? നമ്മൾ നല്ല ഭൂമിയിൽ അതാ തേങ്ങ കൃഷി ചെയ്യുന്നു, അടക്ക കൃഷി ചെയ്യുന്നു, റബ്ബറും കുരുമുളകും കൃഷി ചെയ്യുന്നു. പക്ഷേ ഒരു മനുഷ്യനും ഭൂമിയിൽ നട്ടിരിക്കുന്ന വിത്ത് അത് മുളപ്പിക്കാനുള്ള കഴിവില്ല. അത് റബ്ബിന്റെ പ്രത്യേകമായ സംവിധാനമാണ്. നമ്മളൊരു 10 തേങ്ങ അതാ തൈക്കിട്ടുകൊണ്ട് നമ്മൾ വെച്ചു കൊടുത്താൽ അതിൽ 5 മാത്രമേ തെങ്ങായിട്ട് വളരാറുള്ളൂ. അതിൽ തന്നെ 3 നല്ല തേങ്ങ ലഭിക്കാറുള്ളൂ. അതിൽ തന്നെ 2 നല്ല ഫലമുള്ള തേങ്ങ ലഭിക്കാറുള്ളൂ. അതാണ് അല്ലാഹ് ചോദിക്കുന്നത് അംതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ കൃഷി ഇറക്കുന്നത്? അതല്ല, നമ്മളാണോ? തൊട്ടുടനെ പടച്ച റബ്ബ് ചോദിക്കുകയാണ് അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മേഘത്തിൽ നിന്ന് വെള്ളമറക്കുന്നത്? അതല്ല, നമ്മളാണോ? ഇവിടെ വെള്ളത്തിന്റെ രാസവാക്യം നമ്മുടെ സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ട്. 2 ഒരു ഓക്സിജനും ഉണ്ടാകുമ്പോഴാണ് വെള്ളമുണ്ടാകുന്നത്. പക്ഷേ ഒരു തുള്ളി വെള്ളമുണ്ടാക്കാന് ഇവിടെ ഒരു മനുഷ്യനും സാധ്യമല്ല. അതാണ് നിങ്ങളാണോ മേഘത്തിൽ നിന്ന് വെള്ളമിറക്കുന്നത്? അതല്ല, നമ്മളാണോ? വെള്ളമുണ്ടാക്കാൻ റബ്ബിനല്ലാതെ കഴിവില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും അല്ലാഹു ചോദിക്കുന്നത് നമ്മുടെ മനസ്സതാ പടച്ച റബ്ബിലേക്ക് പോവാനാണ്. വെള്ളിയാഴ്ച ജുമഅ നിസ്കാരത്തിലും വ്യാഴാഴ്ച ഇഷാ മുതൽ സുബ്ഹിലൊക്കെ ഇമാമുമാർ ഓതുന്ന ഒരു ആയത്ത് കേട്ടില്ല നിങ്ങൾ? അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഓഹോ മനുഷ്യ, നിങ്ങൾ ഒട്ടകത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒട്ടകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടാ നമ്മളോട് ആവശ്യം. ഒട്ടകത്തെ കുറിച്ച് മാത്രല്ല, എല്ലാ ജീവികളെ കുറിച്ചും ചിന്തിക്കണം. നമ്മുടെ പരിസരത്ത് കാണുന്ന ജീവികൾ മുഴുവനും നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാൻ വേണ്ടി
അല്ലാഹു പ്രത്യേകമായി സംവിധാനിച്ച ഒരുപാട് വിഭാഗമുണ്ട്. നോക്ക് നിങ്ങൾ, ഓരോ ജീവികളിലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ അത്ഭുതങ്ങളാണ് വെച്ചത്. കോഴി എന്ന് പറയുന്ന ജീവി, നോക്ക് നിങ്ങൾ, ആ കോഴിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ലാ തസുബ്ബുദ്ദീഖ്, നിങ്ങൾ പൂവൻ കോഴിയെ ചീത്ത പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? കാരണം ഒരു ജീവിയെ ചീത്ത പറയാൻ പറ്റൂല, പ്രത്യേകിച്ച് പൂവൻ കോഴിയെ നിങ്ങൾ ചീത്ത പറയാല്ലേ. നമ്മളെ നാട്ടിലൊക്കെ ഒന്ന് പൂവൻ കോഴി കുറവാ, എല്ലാരും കോഴി കടയെ പോയിട്ട് ഇപ്പോ നമ്മളെ, ഞാൻ അതിലേക്ക് സമയം കിട്ടാണ് വരിക. ഇപ്പൊ കോഴി എന്നെ വളർത്തല് കുറവാണ്, കോഴിയിറച്ചി എന്നെ ഇപ്പൊ നമ്മള് മുമ്പ് കാലത്തൊക്കെ കോഴിനെ അറുത്ത ഇപ്പൊ അറവൊക്കെ നിർത്തിയിട്ട് ഇറച്ചി വാങ്ങി പോലെ നമ്മള്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈമാൻ ഇങ്ങനെ ശോഷിച്ചു പോകുന്നത്. അപ്പൊ ഈ പൂവൻ കോഴിയെ ചീത്ത പറയാൻ പറ്റൂല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ആ കോഴി സുബിഹിന്റെ സമയത്ത് മനുഷ്യനെ വിളിച്ചുണർത്തുന്ന ജീവിയാണ്. അതുകൊണ്ട് ആ കോഴിയെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞു. അറിയില്ലേ നിങ്ങൾക്ക്, ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂലദാ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ നടന്നു വരുന്നു, ആ മനുഷ്യൻ നടന്നു വരുന്നു വല്ലാത്ത ദാഹമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനെ ദാഹിച്ചു ദാഹിച്ചങ്ങനെ വരുന്ന വഴിയിലതാ ഒരു നല്ല കിണർ കാണുന്നു. നല്ലൊരു കിണർ കണ്ടപ്പോ ആ മനുഷ്യനതാ വെള്ളം കുടിക്കാൻ വേണ്ടി ആ കിണറിലേക്ക് പോറങ്ങുന്നു. നല്ല ശുദ്ധമായ വെള്ളം കുടിച്ചുകൊണ്ട് കയറി വരുന്നു. വെള്ളം കുടിച്ചിട്ടതാ കയറി വരുമ്പോഴാണ് ഒരു നായനെ കാണുന്നത്. നായ നാവ് നിലത്തിട്ട് ഒരതീട്ടങ്ങനെ നടക്കുന്ന നായയാണ്. വല്ലാത്ത ദാഹമുള്ളത് കൊണ്ടാണ് നായ നാവ് നിലത്തിട്ട് കൊണ്ടൊരുതുന്നത്. ഈ മനുഷ്യനതാ വേഗം തിരിച്ച് കിണറിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് തന്റെ കാലിലുണ്ടായിരുന്ന ഷൂ അയച്ചു, എന്നിട്ട് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു. ആ വെള്ളം അതാ നായക്ക് വെച്ചു കൊടുത്തു. നായ സന്തോഷത്തോടെ വെള്ളം കുടിച്ചുകൊണ്ട് വാലാട്ടിയിട്ട് തിരിച്ചു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ സ്വർഗത്തിലാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, ഒരു ജീവികളെയും നമ്മൾ അവഗണിച്ചുകൂടാ. അറിയില്ലേ മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു, ശിബിലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഔലിയാക്കളുടെ നേതാവാണ്, വലിയ ആബിദും ആലിമുമായിരുന്നു. ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ശേഷം അവിടുത്തെ ശിഷ്യന്മാരതാ സ്വപ്നത്തിൽ കാണുകയാണ്. ശിബിലി തങ്ങളോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഓ ഉസ്താദ്, നിങ്ങൾ ആഖിറത്തിൽ പരലോക ജീവിതത്തിൽ നിങ്ങളുടെ റബ്ബ് എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത്? അപ്പോഴാണ് ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഓ സുഹൃത്തുക്കളെ, എന്റെ റബ്ബിനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെ പരലോക ജീവിതത്തിൽ തന്നു, വലിയ സുഖങ്ങൾ തന്നിട്ട് എന്റെ റബ്ബനോട് ചോദിക്കുന്നു, ഓ ശിബിലി, ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ നിങ്ങൾ എന്ത് അമലാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നടത്തിയ നിസ്കാരങ്ങൾ കൊണ്ടാണോ റബ്ബേ എനിക്കിത് നൽകിയത്? അല്ലാഹു പറഞ്ഞു, അല്ല, നിങ്ങളുടെ നിസ്കാരങ്ങൾ കൊണ്ടല്ല നിങ്ങൾക്കിത് കിട്ടിയത്, ഞാൻ നടത്തിയ നോമ്പ് കൊണ്ടാണോ? ശിബിലി തങ്ങളോട് പടച്ച റബ്ബിന്റെ മറുപടി അല്ല, പിന്നെ എന്താണ് അല്ലാ? അപ്പോഴാണ് ശിബിലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഒരു നല്ല തണുപ്പുള്ള രാത്രിയിൽ ബഗ്ദാദിലൂടെ നിങ്ങൾ നടന്നതോർക്കുന്നില്ലേ?
ബഗ്ദാദിലൂടെ അങ്ങനെ നടന്ന് നല്ല തണുപ്പാണ്, ശരീരം മുഴുവനും പൊതിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന വഴിയിലതാ ഒരു ചെറിയ പൂച്ചക്കുട്ടി അതായിരിക്കുന്നുണ്ട്. തടുപ്പിന്റെ കാഠിന്യം കാരണം ആ പൂച്ചക്കുട്ടി വല്ലാതെ ചൂളിപ്പിടിച്ചിട്ടിരിക്കുകയാണ്. ശിബിലി റളിയല്ലാഹു അൻഹു ആ പൂച്ചയെ കണ്ടപ്പോ മെല്ലെ വാരിയെടുത്തുകൊണ്ട് തന്റെ പൊതപ്പില് വെച്ചു കൊടുത്തു. ആ പൂച്ചക്കുട്ടിയോട് നിങ്ങൾ ചെയ്ത കാരുണ്യമുണ്ടല്ലോ, ഇത് കാരണമാണ് നിങ്ങൾക്ക് അല്ലാഹു വലിയ ഗുണം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ജീവികളെയും അവഗണിച്ചു കളയരുത് മുഅ്മിനീകളെ. നായ എന്ന് പറയുന്ന ജീവി മുഖല്ലമായ നജസാണ്. നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം, അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. പക്ഷേ നായ അങ്ങനൊക്കെ നജസാണെങ്കിലും ചില ആളുകൾ കഴിഞ്ഞ നായ അത്ര മോശമാണ്, അതുകൊണ്ട് നായന് എന്തും കാട്ടാൻ പറ്റുന്ന അത് പറ്റൂല. ഒരു സഹോദരി വന്ന് ഉസ്താദ് ഒരു മസാല ചോദിക്കാൻ വന്ന കാര്യമായിട്ട് കേട്ടോ ഉസ്താദ്, എന്റെ മകളെ നായ തൊട്ടിട്ട് ഇനിയിപ്പോ ഞാൻ കരിമല്ലേണ്ട ആവശ്യമുണ്ടോ? നായ തൊട്ടാ കാഫിറാവുന്ന ചില ആളുകൾ മനസ്സിലാക്കിച്ചത്. നായ തൊട്ടാ കാഫിറാവൊന്നുമില്ല, നായ തൊട്ട് കഴിഞ്ഞാല് അത് കഴുകി വൃത്തിയാക്കണം എന്ന് കരി. നായ വളരെ മോശപ്പെട്ട ജീവിയാന്ന് കരി. ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയാം, നമ്മളെ നാട്ടിലൊക്കെ ഈ മക്കളൊക്കെ ഡാഷിന്റെ മോനെ നായന്റെ മോനെ എന്ന് കൂട്ടി വിളിക്കണ സ്വഭാവമുണ്ട് ചില ആളുകൾക്ക്. ആ ചില വീട്ടിലൊക്കെ പോയാൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കരുതെന്നല്ല, ഒരു നായന്റെ കുട്ടി ഇങ്ങനെ പോവാണെങ്കിൽ ആ നായന്റെ കുട്ടിയെ പോലും നായന്റെ മോനെ എന്ന് പരിഹാസത്തോടെ വിളിക്കൽ ഹറാമാണെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രത്തോളം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളെ വീടിന്റെ അയൽപക്കത്ത് ഒരു നായനെ വളർത്തുന്നുണ്ട്, വളർത്തുന്ന നായ ആവശ്യമുള്ളവർക്ക് വളർത്താം, അങ്ങനത്തെ നിബന്ധനകളൊക്കെ മേലിച്ചുകൊണ്ട് വളർത്തുന്ന കുഴപ്പമില്ല ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വളർത്തുന്ന നായ നിങ്ങളെ വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ ഇതാ റമയിത്ത കൽബജാരിക്ക്, നിന്റെ അയൽവാസിയുടെ നായന് നീ കല്ലെടുത്തെറിഞ്ഞാൽ ഫഖദ് ആദൈതഹൂ, നീ ആ അയൽവാസിയെ ഉപദ്രവിച്ചതിന് സമാനമാണ്. നായനെ കല്ലെടുത്തെറിയാൻ പറ്റൂല. സഹോദരിമാരെ, സൂറത്തുൽ കഹ്ഫിൽ അതാ വകൽബുഹും ബാസിതു ദിറായിഹി ബിൽ വസീദ് ലബിത്വലഇത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വല മുലിഇത മിൻഹും റുബാബ്. ആ നായനെ കുറിച്ച് പറയുന്നില്ലേ, അതിന്റെ വ്യാഖ്യാനത്തിലതാ പണ്ഡിതന്മാര് പറയുന്നു, നായക്ക് 10 വിശേഷണങ്ങളുണ്ട്. നായക്ക് 10 വിശേഷണങ്ങളും മനുഷ്യന് മാതൃകയാക്കേണ്ട 10 വിശേഷണങ്ങളുണ്ട്. മഹാന്മാരായ സൂഫിയാക്കള് നായിൽ നിന്ന് വലിയ പാഠം പഠിച്ചിട്ടുണ്ട്. അറിയില്ലേ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ നീ യമനിലെ ഖറൻ എന്ന് പറയുന്ന പ്രദേശത്ത് പോയാൽ അവിടെ എന്റെ ഒരു മുഹിബ് ഉവൈസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്, ആ ഉവൈസിനെ കണ്ടാൽ എന്റെ സലാം പറയണേ ഉമറേ, ഉവൈസിനെ കൊണ്ട് നീ പ്രാർത്ഥന നടത്തിപ്പിക്കണം. ഹജ്ജിന്റെ സമയം വന്നപ്പോ അറഫയിൽ അതാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ പ്രസംഗം നടത്തുകയാണ്. അപ്പോഴാണ് മഹാനവറുകളെ ചോദ്യം, മൻ ജാഅ മിൻകും മിൻ ഖറന, നിങ്ങളെ കൂട്ടത്തിൽ ഖറന ഭാഗത്തു നിന്ന് വന്ന വല്ലവരുമുണ്ടോ? ആളുകൾ പറഞ്ഞു ഞങ്ങൾ കറന് ഭാഗത്ത് നിന്ന് വന്നവരാണ്, ഞങ്ങൾ കറന് പ്രദേശത്തുകാരാണ്. ഉടൻ തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ചോദ്യം, നിങ്ങളെ നാട്ടിൽ ഉവൈസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടോ? അപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരു ഉവൈസ് ഇല്ല.
നിങ്ങളെ പരിസരത്ത് എവിടെങ്കിലും ഉവൈസുണ്ടോ? അവരൊന്നടങ്ങും പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഉവൈസില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉവൈസുൽ കർണി തങ്ങളുടെ അടയാളങ്ങൾ എണ്ണിക്കൊടുത്തു. അപ്പോഴാണ് അവര് പറഞ്ഞു, അതെ, ഞങ്ങളെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഭ്രാന്തനുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾക്ക് എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനെ തന്നെയാണ് എനിക്ക് ആവശ്യമുള്ളത്. ആ മനുഷ്യനോട് റസൂലുള്ള സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും പറയണേ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവാണ്. അവ്വലു മൻ നുസിബ ഇലൽ ജുനൂനി, ഔലിയാക്കളിൽ നിന്ന് ആദ്യമായി അല്ലാഹുവിന് ആലോചന നടത്തിയിട്ട് മനസ്സിന് ഭ്രമം ബാധിച്ച മഹത്തുക്കളിൽ പ്രഗത്ഭനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അതാ വേസ്റ്റ് ഭക്ഷണം കൂട്ടിയ സ്ഥലത്ത് ഉവൈസുൽ ഖർനി ചെല്ലുന്നു. ആ വേസ്റ്റ് ഭക്ഷണം ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോഴാണ് ഒരു നായ കുറച്ചുകൊണ്ട് ഉവൈസുൽ ഖർനിയുടെ സമീപത്തേക്ക് ചാടി വരുന്നു. നായയോട് ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലാ തംബഹ്നീ, നീ കുറച്ചുകൊണ്ട് എന്നെ പേടിപ്പിക്കല്ല നായ. കുൽ മിമ്മാ യലീക്, നിന്റെ അടുത്തുള്ളത് നീ തിന്നോളൂ. അന ആക്കുലു മിമ്മാ യലീനി, എന്റെ അടുത്തുള്ളത് ഞാനും തിന്നുകൊള്ളാം. നമ്മൾ രണ്ടുപേരും ഒരു അഭിപ്രായ വ്യത്യാസം ആവശ്യമില്ല. നാളെ ആഖിറത്തിൽ സിറാത്ത് എന്ന് പറയുന്ന ആ പാലം അപ്പുറം കടന്നാലല്ലാതെ ഈ നായനേക്കാൾ ഉവൈസിനൊരു സ്ഥാനവുമില്ല. ഉവൈസുൽ ഖർനി തങ്ങൾ നായനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. മഹാനായ അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങളെ കുറിച്ച് അറിയില്ലേ നിങ്ങൾ? അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങൾ രണ്ട് നായയുമായിട്ട് അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. ആളുകൾ പറഞ്ഞു, അഹമ്മദേ നിനക്ക് ഭ്രാന്താണോ? അഹമ്മദുൽ കബീർ തങ്ങൾ പറയുന്നു, ജനങ്ങളെ, ഇന്നീ അഖാഫുല്ലാ, ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നായനെ പിടിച്ചത്. നായനെ പിടിക്കുമ്പോഴെങ്ങനെയാ റബ്ബിനെ ചിന്തിക്കാൻ കഴിയുന്നത്? ഈ നായനെ കുറിച്ച് എന്റെ റബ്ബ് എന്നോട് ചോദിച്ചാലോ, ഈ നായക്ക് രോഗം ബാധിച്ചിട്ട് എന്തേ അഹമ്മദേ? ആ നായനോട് നീ കരുണ ചെയ്തോ? ആ നായനെ കുറിച്ച് എന്നോട് റബ്ബ് ചോദിക്കും, മഹമ്മദേ, നായക്ക് കൊടുത്ത രോഗം കൊടുത്ത റബ്ബിനെ നിനക്ക് എന്തേ മറന്നുപോയത്? നായക്ക് രോഗം കൊടുത്ത റബ്ബ് നിനക്കും രോഗം തന്നാലോ എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നോക്ക് നിങ്ങൾ, ഇങ്ങനെ പറഞ്ഞാലുണ്ടോ തീരുന്നു? ആ ഭാഗം എത്രയോ നീണ്ടതാണ്. മഹാന്മാരായ ആളുകൾ അവര് ജീവികളോടൊപ്പം സഹവച്ച സംഭവങ്ങളില്ലേ സഹോദരന്മാരെ? പ്രകൃതിയിലെ ജീവികളൊക്കെ മനുഷ്യന് പാഠത്തിന് വേണ്ടിയാണ് റബ്ബ് തന്നിരിക്കുന്നത്. അതിലേക്കുള്ളൊരു സൂചനയായിട്ടാ ഖുർആൻ ചോദിച്ചത്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. എന്താണ് ഒട്ടകത്തിന്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഒട്ടകത്തിന്റെ പ്രത്യേകത? ഒട്ടകം ഇവിടെ എടോന്ന് ഇപ്പൊ ഈ വരുന്ന വലിയ കുലഹിയത്തിന് ഇവിടെ ഒട്ടകം കൊണ്ടുവന്ന് പറഞ്ഞു. കാസർഗോഡ് അവിടെ 10 ഒട്ടകത്തിനകത്ത് എന്റെ നാട്ടിലെ ചെറുപ്പക്കാർ അടുത്തല്ലോ കാസർഗോഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഒട്ടകത്തിന്റെ ഉലഹിയത്തർത്ഥ സ്ഥലേ. ആ അപ്പൊ ഒട്ടകത്തിന് വലിയ മഹത്വമുണ്ട്. ഒട്ടകത്തിന്റെ മഹത്വം ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നെന്താണ്? ഒട്ടകത്തിന് അള്ളാഹു കൊടുത്ത വലിയ കഴിവ് മരുഭൂമിയിൽ സഞ്ചരിക്കാനുള്ള കഴിവാണ്. നമ്മുടെ നാടുകളിലൊന്നും മരുഭൂമിയിൽ എവിടെന്ന് ഏതാണ്ട് കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും കഴിഞ്ഞ് അടുത്ത സംസ്ഥാനം MP മധ്യപ്രദേശ് ഗുജറാത്തിലൊക്കെ പോയാൽ ഒട്ടകത്തിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ യഥേഷ്ടം മരുഭൂമികൾ ഉള്ളതുകൊണ്ട് അവിടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ജീവിയ ഒട്ടകം. എന്താ പ്രത്യേകത? ഒരു ദിവസം വെള്ളം കുടിച്ചാൽ ഏതാണ്ട് 10-ഉം 15-ഉം ദിവസത്തോളം ആ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന വലിയ അത്ഭുതകരമായ ജീവിയാണ് ഒട്ടകം.
ഒട്ടകമെന്ന് പറയുന്നത്. ആ ഒട്ടകത്തിന് അള്ളാഹു കൊടുത്ത കഴിവ് അത് മനുഷ്യൻ അള്ളാഹു തന്നിട്ടില്ല. കാരണം എന്താ, മനുഷ്യൻ ഇപ്പൊ നമ്മക്ക് ഒരു ഒട്ടകത്തിനെ വരി നമ്മളാക്കിയാണെങ്കിൽ നമ്മളെ സ്ഥിതി എന്തായിരിക്കും? ഞാനിപ്പോ കാഞ്ഞങ്ങാടുന്ന് വണ്ടി കയറി പോയി ചായ കുടിച്ചത്, ഞാനിപ്പോ ഇവിടെ എത്തിയാല് ചായ എന്താ പറയുന്നില്ലേ, 15 ദിവസം കഴിഞ്ഞ് ചായ കുടിക്കണെങ്കിൽ എന്താ, ഒറ്റ വട്ടം കുടിച്ചാൽ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് കുടിക്കും ഒട്ടകത്തിന്റെ പേര് നമ്മളായി കഴിഞ്ഞാൽ. പക്ഷെ അള്ളാഹു നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള ഭക്ഷണങ്ങളും വെള്ളങ്ങളും കുടിച്ചു തീർക്കാൻ വേണ്ടി നമ്മൾ ആമാശയത്തിന് അള്ളാഹു വിശപ്പ് കൊടുത്തു, പെട്ടെന്ന് ദഹിച്ചു പോവാ കഴിക്കുന്നത്. അത് വലിയ അത്ഭുതമാണ് സഹോദരന്മാരെ. നമ്മുടെ ആമാശയവും നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് ഘടകങ്ങളും അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ചതാണ്. അപ്പൊ ഒട്ടകത്തിനെ കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്, ആ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സതാ അല്ലാഹുവിലേക്ക് പോകുന്നു. വീണ്ടും അതാ പടച്ച റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് മേലോട്ട് നോക്കൂ, വിശാലമായ പരന്ന ആകാശം ഒരു തൂണുമില്ലാതെ സൃഷ്ടിച്ചവൻ ആരാണ്? ആ സൃഷ്ടിച്ചവനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് വ ഇലസ് സമാഇ കൈഫ റുഫിയത്ത്. ആകാശങ്ങൾ ഉയർത്തപ്പെട്ട് മനോഹരമായ നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശം അലങ്കരിച്ച അല്ലാഹ്, അതും കഴിഞ്ഞിട്ട് മെല്ലെ കണ്ണ് തായോട്ട് വരുന്നു, നിങ്ങൾ കണ്ണ് തായോട്ട് വരുമ്പോ കാണുന്നത് നല്ല മനോഹരമായ പർവ്വതങ്ങളാണ്. ഏതാണ് ആ പർവ്വതങ്ങളുടെ സൗന്ദര്യം ഭൂമിക്ക് കൊടുക്കുന്നത്? പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയുടെ വലിയ ആണിക്കല്ലുകളാക്കി മാറ്റിക്കഴിഞ്ഞു. ആ പർവ്വതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ നിങ്ങളെ മനസ്സ് പറയും, ഇത് സൃഷ്ടിച്ചവൻ വല്ലാത്ത ശക്തിയുള്ളവനാണ്. കഴിഞ്ഞില്ല, വഇലൽ അർളി കൈഫ സുതിഹത്ത്. നിങ്ങൾ അതാ ഭൂമിയിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്, ആ ഭൂമി എത്ര മനോഹരമായിട്ടാണ് ഗോളാകൃതിയിലുള്ള ഭൂമിയെ നിങ്ങൾക്ക് പരത്തിയിട്ട് വിശാലമായ ഒരു വിരിപ്പാക്കി തന്ന അല്ലാഹു. നിങ്ങൾ എത്ര മനോഹര, എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഇങ്ങനെ ചോദിക്കാ, ജനങ്ങളോട് വന്നവരോടൊക്കെ ചോദിക്കാ, നിങ്ങൾ ആകാശം നോക്കാറുണ്ടോ? നിങ്ങൾ ഭൂമിക്ക് നോക്കാറുണ്ടോ? നടന്നു പോകുമ്പോ നിങ്ങൾ എന്താ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ നോക്കൂ, നിങ്ങൾ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ വലിയ സൂഫിയാക്കളൊക്കെ എവിടെയാ കിടക്കുന്നത്? നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗം മുതൽ ഇങ്ങേ തല വരെ നിങ്ങൾ പരിശോധിച്ചാൽ ഉള്ളാളം മദനി തങ്ങളുടെ ദർഗ മുതൽ അങ്ങ് തിരുവനന്തപുരം ഭീമാപ്പള്ളി വേഞ്ഞത്തുവരെ നമ്മൾ കടപ്പുറത്തൂടെ മാത്രം സഞ്ചരിച്ചാൽ 100 കണക്കിന് ഔലിയാക്കളെ കബർ കാണാൻ കഴിയും. എന്താ കാണാൻ കാരണം? മഹാന്മാരായ ആളുകൾ തീരപ്രദേശം തെരഞ്ഞെടുക്കാനുള്ള കാരണം, ആ തീരപ്രദേശത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അല്ലാഹുവിന്റെ വലിയ അജായിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തതാ വരുന്നു. ആയിഷ ബീബിയുടെ സമീപത്ത് സ്വഹാബികൾ വരികയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ പ്രഗൽഭയാണ് ആയിഷ ബീബി തങ്ങൾ. ഇന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ആയിഷ ബീബി അവിടെ നിന്ന് പറഞ്ഞതല്ലേ, എനിക്കെന്റെ റബ്ബ് തന്ന വലിയ അനുഗ്രഹം ഏതാണ്? ഹബീബിന്റെ അവസാന നിമിഷങ്ങൾ എന്റെ മടിയിലായിരുന്നു. ഹബീബിന്റെ അവസാനത്തെ വാക്കെന്റെ ചെവി കൊണ്ടാ ഞാൻ കേട്ടിരിക്കുന്നത്. ഹബീബ് അവസാനം കിടന്നത് എന്റെ നെഞ്ചോട് തല ചേർത്തുകൊണ്ടാണ്. ഹബീബ് ഇന്നും കിടക്കുന്നത് എന്റെ വീട്ടിലാണ്. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീ ഉമ്മഹാത്തും മർളിയ. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാര് ഉമ്മാത്തുൽ മുഅ്മിനീകളാണ്. ഉമ്മാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീകളുടെ ഉമ്മയെന്നാണ് അതിന്റെ അർത്ഥം. അഥവാ മുഅ്മിനീകൾ സ്വന്തം ഉമ്മനെ ബഹുമാനിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ ആദരിക്കേണ്ടവരാണ് റസൂലുള്ളാന്റെ ഭാര്യമാര്. കൂട്ടത്തിൽ ഒരുപാട് മഹത്തുക്കൾ. ചില ആളുകൾ ഇപ്പൊ നാളെ ഒരാൾ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഉംറക്ക് പോവാൻ ഉദ്ദേശിക്കേണ്ട ആഫിയത്ത് കുറവാണ്, അതുകൊണ്ട് ഉസ്താദ് ദ്വാരക്കണം. മഹാന്മാരായ ആളുകൾ എഴുതി വെച്ചത് കണ്ടു, ഉംറക്കും ഹജ്ജിനും പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആഫിയത്ത് കുറവാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ല മാർഗം സയ്യിദത്തുന ബിബി ഖദീജ റളിയല്ലാഹു അൻഹാ, സയ്യിദത്തുന ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ, ഇവരിൽ മൂന്ന് പേർക്കും ഫാത്തിഹ സൂറത്ത് ഓതിയാൽ, പ്രത്യേകിച്ച് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് എല്ലാ ദിവസവും ഫാത്തിഹ സൂറത്ത് ഓതിയാൽ മക്കയിലും മദീനയിലും എത്തുന്ന സമയത്ത് അറിയാതെ ആഫിയത്ത് ഉണ്ടാകുന്നതാണ്. ഞാൻ ഇത് വെറുതെ പറയല്ല, എന്റെ വീട്ടിലുണ്ട് ഒരു ഇപ്പം ഏതാണ്ട് 100 വയസ്സായ ഒരു വല്യപ്പുണ്ട്, അല്ലാഹു ആഫിയത്ത് ഉള്ളത് കൈസുൽ കുമാർ ആവട്ടെ. ഏതാണ്ട് 3-4 കൊല്ലം മുമ്പ് 96-ാമത്തെ വയസ്സിൽ ഉംറക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാകാം. അപ്പൊ തയ്യാറാക്കുന്ന സമയത്ത് പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെച്ചു നോക്കും, പക്ഷെ തീരെ ആഫിയത്ത് കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഷിയാബുദ്ദീൻ ബുഖാരി തങ്ങൾ പാപ്പനെ കണ്ട സമയത്ത് തങ്ങളിനോട് പറഞ്ഞു, എല്ലാ ദിവസവും ഖദീജ ബിബിക്ക് വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതാൻ. അങ്ങനെ എല്ലാ ദിവസവും ഫാത്തിഹ സൂറത്ത് ഓതി അങ്ങനെ മക്കത്ത് ഉംറക്കൊണ്ട് പോയി എല്ലാ കർമ്മങ്ങളും ചെയ്ത് ജബലുൽ നൂറിന്റെ മോളും ജബലുർ റഹ്മന്റെ മോളും ഒക്കെ കേട്ട് ഒരു കുഴപ്പമില്ല, ഇന്നും സന്തോഷത്തോടെ കഴിയാ. അതാണ് മഹാന്മാരായ ആളുകളുടെ സഹായം നമ്മൾക്ക് എപ്പോഴും കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് അവിടുത്തെ മക്കൾ അവരുമായി വലിയ ബന്ധം, ഈ നാട്ടിന് കിട്ടിയ വലിയൊരു തൗഫീഖ് നോക്കൂ നിങ്ങൾ. മഹാനായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ താജുൽ ഉലമയുടെ പുണ്യകരങ്ങൾ സ്ഥാപനം ഇവിടെ കിട്ടാന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ തിരുനോട്ടം നമ്മൾക്കുണ്ടെന്നാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ, ഞങ്ങളെ സയ്യിദന്മാർക്ക് മുഴുവനും ആഫിയത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങൾ, റസൂലുള്ളാന്റെ ഭാര്യമാര് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് സ്വഹാബികൾ ചോദിക്കുന്നു, ഉമ്മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു അത്ഭുതം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? റസൂലുള്ളാന്റെ ജീവിതത്തിൽ അത്ഭുതമാ ചോദിച്ചത് സഹോദരന്മാരെ, ആയിഷ ബീവി കരഞ്ഞുപോയി, ജീവിതം മുഴുവനും അത്ഭുതമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാനോട് പ്രകൃതി സംസാരിച്ചിട്ടില്ലേ? റസൂലുള്ളാന്റെ മുന്നിൽ മരങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല? മരങ്ങൾ റസൂലുള്ളാന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞപ്പോ മൃഗങ്ങളും അതേ പാമ്പുകളും സ്ഥലം വിട്ട ചരിത്രമില്ലേ? ഉഖബത്തു ബിനു ആമിർ നാഫിയ റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടില്ലേ? ഞങ്ങൾ റസൂലുള്ളാന്റെ വാക്ക് കേട്ട് ആഫ്രിക്കൻ വൻകരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് പോയി. ആഫ്രിക്കയിലെ കൈറുവാനെന്ന് പറയുന്ന പ്രദേശമുണ്ട്, അതിന്റെ അടുത്തുള്ള ഗ്രാമമാണ് ബർബർ എന്ന് പറയുന്നത്. ആ ബർബറിൽ പോയി ഞങ്ങളതാ പള്ളി സ്ഥാപിക്കാൻ വേണ്ടി പള്ളി നിർമ്മാണം ആരംഭിച്ചപ്പോ നാട്ടുകാര് വന്നിട്ട് പറഞ്ഞോ, ജനങ്ങളെ ഇവിടെ വലിയ മൃഗങ്ങളും പാമ്പുകളുമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരും, നിങ്ങൾ ഇവിടെ പള്ളി നിർമ്മിക്കേണ്ടതില്ല. രാത്രിയായപ്പോഴേക്കതാ വലിയ സിംഹങ്ങളും പാമ്പുകളും അതാ കൂട്ടത്തോടെ കടന്നു വരുന്നു.
ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പാമ്പുകളെ കൂട്ടങ്ങളും സിംഹങ്ങളും മുൻനിർത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, യാ അയ്യത്തുഹൽ ഹയ്യാത്തു വസ്സിബാ, ഓ പാമ്പുകളെ മൃഗങ്ങളെ, ഇന്നാ നഹ്നു അസ്ഹാബി റസൂലില്ലാഹ്, ഞങ്ങൾ ആരാന്നറിയോ? റസൂലുള്ളാന്റെ അസ്ഹാബുകളാണ്. ഫഇന്നാ നാസിലൂനി, ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങുകയാണ്. അതുകൊണ്ട് ഫർത്തഹിലു അന്നാ, നിങ്ങൾ ഇവിടെ നിന്നൊന്ന് സ്ഥലം മാറി തരണമെന്ന് പാമ്പുകളോടും മൃഗങ്ങളോടും സംസാരിച്ചപ്പോ ചരിത്രകാരന്മാര് മുഴുവനും രേഖപ്പെടുത്തുന്നു അത്ഭുതം. മുഴുവൻ വലിയ പാമ്പുകളെ പുറത്തും ചെറിയ പാമ്പുകൾ കയറുന്നു, വലിയ മൃഗത്തിന്റെ പുറത്ത് ചെറിയ മൃഗങ്ങൾ കയറുന്നു, കൂട്ടത്തോടെ നാട് വിടുന്നു. ഇന്നും ആഫ്രിക്കയുടെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാര് ആഫ്രിക്കയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് ബർബറിലുള്ള പള്ളി. ആ പള്ളിയുടെ ചരിത്രം പറയുമ്പോ ഈ വലിയ കറാമത്ത് രേഖപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞപ്പോഴേക്കതാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് മൃഗങ്ങൾ ഒഞ്ഞു. ഇങ്ങനത്തെ എത്ര അത്ഭുതങ്ങൾ! സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറഞ്ഞവർക്ക് എത്രയോ ബുദ്ധിമുട്ടുണ്ടായതില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാര് പറയുന്നു, വകാന ഫിൽ ഹിന്ദി മുലൂക്കു മുഗൾ, ഇന്ത്യ രാജ്യത്ത് മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്നു. ഏഴ് നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ഭരണാധികാരികളാണ്. അതുകൊണ്ടാണ് ഇന്നും രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ മനോഹരമായിട്ട് ഉയർന്നു നിൽക്കുന്ന കുത്തുബ് മിനാർ കണ്ടില്ല നിങ്ങൾ? കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി എന്ന് പറയുന്ന അജ്മീരിൽ മറവിട്ട് കിടക്കുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി, മഹാനവരകളെ ഖലീഫയാണ് കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി. മഹാനവരകളെ പേരിലാണ് കുത്തുബ് മിനാർ ഉള്ളത്. അതിന്റെ തൊട്ടടുത്തതാ ഡൽഹി ജുമാ മസ്ജിദിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാത്ത സാന്നിധ്യം അനുഭവപ്പെട്ട ഹൗദാണ് ഡൽഹി ജുമാ മസ്ജിദിൽ ഉള്ളത്. അതിന്റെ തൊട്ടപ്പുറത്തതാ ഔറംഗസീബിന്റെ മകളുടെ കബറില്ലേ, അതിന്റെ ഇപ്പുറത്ത് ചെങ്കോട്ടയും. ഇത് മുഴുവനും ഇന്ത്യയിലെ വലിയ ഇസ്ലാമിക ചിന്തയുള്ള ഭരണാധികാരികള് നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ച സമ്മാനങ്ങളാണ്. ആ മുഗൾ ചക്രവർത്തിമാരിൽ പെട്ടൊരു രാജാവ് കത്തന സ്വറാബ്, മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായി പോയി. അങ്ങനെയുണ്ട് ചില ആൾക്കാര് മതം മാറ്റം. മതം മാറി കൂട്ടത്തിൽ വയനാട്ടിലൊരു സഹോദരൻ മുസ്ലിയാര് ക്രിസ്ത്യാനിയായി. അയാൾ ക്രിസ്ത്യാനിയായിട്ട് ഇയാള് ഭയങ്കര പ്രസംഗം ഒരാളിനെ വിളിച്ചിട്ട് സക്കാഫി ഉസ്താദ് നിങ്ങൾ കേട്ടോ പ്രസംഗം എന്തെന്ന് വെച്ചു, ഇയാള് ഭയങ്കര പ്രസംഗമാണ്, എന്താ ഇയാള് ക്രിസ്ത്യാനി ആവാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ ഓതി നോക്കുമ്പോ ഖുർആനിൽ ഈസാ നബിന്റെ പേര് 21 സ്ഥലത്തുണ്ട്, മുഹമ്മദ് നബിന്റെ പേര് എവിടെയും കാണാല്ല, അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെ പിന്നെ ഈസാ നബിനെ ഒഴിവാക്കിയിട്ട് ഇബിലീസിന്റെ പാർട്ടിയാണ്, കാരണം ഖുർആൻ ഏറ്റവും തോന്നുന്ന ഷെയ്ത്താന്റെ പേരാ. കുറെ സ്ഥലത്ത് കാണു, എവിടെ നോക്കിയാലും കാണും 101 സ്ഥലത്തിന്റെ ഷെയ്ത്താൻ ഷെയ്ത്താൻ ഷെയ്ത്താൻ. എന്നാ പിന്നെ ഷെയ്ത്താന്റെ മതത്തിലാ പോവേണ്ടത്? പേരിന്റെ എണ്ണം നോക്കിയിട്ടാ മതം മാറേണ്ടത്? ആളുകളെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട് സഹോദരം. അങ്ങനെ മതം മാറിയിട്ട് മറ്റേ മതത്തിന്റെ ആളുകളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവം സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എത്രത്തോളം നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറയാ ഒരാളുടെ ഉമ്മയും ബാപ്പയും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അവൻ മറ്റൊരു മതത്തിലാണ്, മക്കൾ വേറെ മതത്തില്ല, എന്നാൽ പോലും മാതാപിതാക്കളോട് ഒരു അനാദരവും കാണിക്കാൻ പറ്റില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, മാതാ
മാതാപിതാക്കളോട് നല്ല മാന്യമായിട്ടേ പെരുമാറാൻ പറ്റുകയുള്ളൂ. അവർക്ക് ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കണം. അതാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു തന്ന കഥകളി. സഹോദരന്മാരെ, ഇങ്ങനൊരു രാജാവ് ക്രിസ്തു മതത്തിലേക്ക് മതം മാറി. എന്നിട്ട് അയാളെ പണിയെന്താണെന്നറിയോ? വൈകുന്നേര സമയമായാൽ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുന്ന സ്വഭാവമാണ്. റസൂലുള്ളാനെ ചീത്ത പറയുന്ന സദസ്സിലേക്ക് അതാ പെട്ടെന്നാണ് അയാളെ വീട്ടിലുള്ള നായ, കെട്ടിയിടപ്പെട്ട നായ അതാ ചാടിയിട്ട് അയാളുടെ സമീപത്ത് വരുന്നു. അപ്പോഴേക്ക് ആളുകൾ വന്ന് നായനെ പിടിച്ചു, പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടി. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, രാജാവേ, നിങ്ങളും മുഹമ്മദ് നബിയെ ചീത്ത പറഞ്ഞത് കാരണം ആ നായ ചാടി വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബിയെ ചീത്ത പറയിൽ നിർത്തണേ. രാജാവ് പറഞ്ഞു, അതൊന്നുമല്ല, എന്റെ നായ നല്ല അഭ്യാസിയാണ്, ഞാൻ പറയുന്നത് അനുസരിക്കുന്ന നായയാണ്, അതുകൊണ്ട് എന്റെ കൈ ആംഗ്യം വന്നപ്പോ നായ ഇങ്ങോട്ട് വിളിച്ചു എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞ് വീണ്ടും റസൂലുള്ളാനെ ആക്ഷേപിക്കാൻ തുടങ്ങി. നായ രണ്ടാമതും ഒരൊറ്റ ചാട്ടമാണ് നേരെ ചാടിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിനങ്ങ് പിടിച്ചു. ആ രാജാവിനെ നായ കടിച്ചു കൊന്നു കളഞ്ഞു. ഇന്ത്യ രാജ്യത്തുണ്ടായ ചരിത്രമാണെന്ന് ഇന്ത്യയുടെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ എഴുതി വച്ചതാണ്. ആ സംഭവം കണ്ട് പതിനായിരങ്ങൾ അതാ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാന്റെ ജീവിതത്തിൽ എത്ര അത്ഭുതങ്ങളാണുള്ളത്. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത അത്ഭുതം ഏതാണെന്നറിയോ? ആയിഷ ബീബി പറയാണ്, എന്റെ വീട്ടിലേക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ഒരു ദിവസം രാത്രി, ഒരു രാത്രിയിൽ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാ, യാ ആയിഷ, ഓ ആയിഷ, ദരീനീ, ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് ഒഴിവ് തരുമോ? അതഖറബു ഇലല്ലാഹ്, ഞാനും എന്റെ റബ്ബുമായിട്ടൊന്ന് കൂടുതൽ സംഭാഷണം നടത്തണം, അതിന് ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് ഒഴിവ് തരുമോ? നിങ്ങൾ എത്ര വലിയ സ്നേഹത്തിന്റെ ഉടമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരാധന നടത്താൻ, അള്ളാഹുവിനോട് നിസ്കാരം നടത്താൻ ബാരിന്റെ സമ്മതം ആവശ്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ഏറ്റവും വലിയ മാതൃകാ കുടുംബജീവിതം നയിച്ച മഹാനാണ്. അതുകൊണ്ടാണ് സ്വന്തം ബാരിനോട് ചോദിക്കുക, ഇന്നത്തെ രാത്രിയിൽ എനിക്ക് കുറച്ച് സമയം ഒഴിവ് തരുമോ? ഞാൻ ഇടക്ക് സൂചിപ്പിക്കും, ഒരുപാട് സ്ഥലത്ത് പോയാൽ കാര്യമായിട്ട് ഉസ്താദ് നിങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ കുടുംബത്തെ പറ്റി ഒന്ന് പറയണം. ചില സ്ഥലത്തൊക്കെ മൂന്നും നാലും ദിവസം ആ കുടുംബജീവിതം സംസാരിക്കേണ്ടി വരിക. എന്താ സംഗതി? എല്ലാ വീട്ടിലും കുടുംബ പ്രശ്നങ്ങളാണ്. കേരളത്തിൽ 14 ജില്ലകളിലും കുടുംബ കോടതി വന്നു. ഞാൻ ഇപ്പൊ അടുത്ത് കോഴിക്കോട് ജില്ലയിലെ സ്ഥലത്ത് വയതിന് പോയി. അവിടെ വയത് നടക്കുന്നത് തന്നെ പള്ളിക്ക് മൂത്രപ്പുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വയതെടുത്തത് അങ്ങനെ വയതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉസ്താദേ നമുക്ക് മൂത്രപ്പുരക്ക് പൈസ വേണം, അപ്പൊ എത്ര രൂപ വേണ്ടി? 25 ലക്ഷത്തിന്റെ മൂത്രപ്പുര പഠിച്ചു. ആരായാലും പാത്രം അള്ളാഹു അമ്മാതിരി മൂത്രപ്പുര. അപ്പൊ ഇനി എന്താ നിങ്ങൾ കൊണ്ടുവച്ചത്? തേൻ ഇങ്ങനെ കുറെ കുപ്പി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, 10 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയവർക്ക് ഇങ്ങനെ ഓരോ കുപ്പി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഒരാള് വന്നിട്ട് 2 കുപ്പി വാങ്ങി. എന്താ വാങ്ങാൻ കാരണം? അയാള് പറഞ്ഞു, ഒന്ന് എനിക്കൊന്ന് എന്റെ ബാലിന്റെ പേരിലോ, അപ്പൊ ഞാൻ നല്ലോണം ദുആ പടച്ചോനെ ബാലിനെ നന്നാക്കി കൊടുക്കണേ, പിന്നെ എല്ലാവർക്കും 2 കുപ്പി വേണം. അപ്പൊ നോക്കുമ്പോ എല്ലാവർക്കും ഭാര്യമാര് നന്നായി കെട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. പക്ഷേ കുഴപ്പം ഭാര്യമാർക്കല്ല ഉണ്ടാവല്, മിക്കവാറും ഭർത്താക്കന്മാർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള അന്തം ഭർത്താക്കന്മാർക്ക് പലർക്കും കുറവാ. ഞാനിപ്പോ അതിലേക്ക് കടക്കല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് കേട്ട നിങ്ങൾ, ഖൈറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ
ഖൈറുക്കും, നിങ്ങളുടെ ഇണകളോട് മാന്യമായി പെരുമാറുന്ന ആളുകളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖൈറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാര്, അൽതഫുക്കും ബി അഹ്ലിഹി, ഇണകളോട് വളരെ മാന്യതയോടെ വളരെ സ്നേഹത്തോടെ വളരെ മയത്തോടെ പെരുമാറുന്ന ആളുകളാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കുന്ന അവിടുത്തെ പ്രിയ പ്രധാനപ്പെട്ട പത്നിമാര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളെ കൂടെ ഭക്ഷണം പാകം ചെയ്യാൻ വരാറുണ്ട്, ഞങ്ങളെ കൂടെ ചെരുപ്പ് തുന്നി തരാറുണ്ട്, ഞങ്ങളെ വസ്ത്രം മലക്കി തരാറുണ്ട്, ഞങ്ങളോടൊപ്പം ആടിനെ മേയ്ക്കാനും ആടിനെ കറക്കാനും അല്ലാഹുവിന്റെ റസൂല് പങ്കുചേരാറുണ്ട്. സ്വന്തം ഭാര്യമാരോട് സ്നേഹമുണ്ടോ? ഇണകളോട് സ്നേഹമുണ്ടോ? സഹോദരന്മാരെ, ഭാര്യമാരുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയണം, അവർക്ക് സ്നേഹം പകർന്നു നൽകാൻ കഴിയണം, അവരെ മനസ്സിന് സന്തോഷം പകർന്നു കൊടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അനിവാര്യമായ സ്വഭാവമാണ്. എത്രത്തോളം ചോദിച്ചാൽ ഭാര്യമാരെ വിളിക്കുന്ന പേര് പോലും അവരെ മനസ്സിന് സന്തോഷമുള്ളതായിരിക്കണം. ഒരു സഹോദരൻ വലിയ ബിസിനസ്സുകാരൻ, ഇന്ത്യ രാജ്യത്തെ 18 സംസ്ഥാനങ്ങളിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന വലിയൊരു മുതലാളിയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിൽ എന്നും വഴക്ക് പ്രശ്നങ്ങളാണ്, എന്റെ മകനും ഭാര്യ ഒരു കാലത്ത് നേരെ യോജിച്ചിട്ടില്ല, എന്റെ മകളും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രയാസം, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലിയിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി തരിയാ എന്നോട്. അങ്ങനെ ഞാൻ അയാളെ വണ്ടി കയറിയിട്ട് അയാളെ വീട്ടിലെത്തി. വീട്ടിലെത്തി നോക്കുമ്പോൾ അയാളെ വീടിന്റെ മുറ്റിൽ ഒരുപാട് വണ്ടി നിർത്തിയിട്ട്, ഒരുപാട് വണ്ടിയുള്ള ആളാണ്, പക്ഷേ വണ്ടിന്റെ ഉള്ളിൽ ഇരിക്കാനുള്ള മനസ്സമാധാനമില്ല. പിന്നെ വണ്ടിന്റെ ഏറ്റവും കാര്യമാണ് മനസ്സമാധാനമല്ലേ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവേണ്ടത്. അപ്പൊ ഇങ്ങനെ അയാളുടെ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ വണ്ടി തോന്നിട്ട് ഇയാള് ഭാര്യന് ഒറ്റ വിളിയ, സുബൈദാന്ന് നീട്ടിരു വിളിയ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കി, നിങ്ങളെ വീട് നന്നാൻ ഒന്നും ചെല്ലണ്ട, നിങ്ങളെ തൊള്ളൊന്ന് പൈൻറ്റടിച്ച് നന്നാക്കിയാൽ എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്തേ ഉസ്താദേ, നിങ്ങൾ ഇക്കോലത്തിൽ സുബൈദാന്ന് വിളിച്ച ഒരു കാലത്ത് നിങ്ങൾ ഭാര്യ നന്നാവില്ല, പിന്നെന്താ ഞാൻ കാട്ടേണ്ടത്? നാളെ മുതൽ നിങ്ങൾ സുബൂന്ന് വിളിച്ചു നോക്കി, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളെ ഭാര്യ സുഖമായിട്ട് നന്നായി വരും, ഒരു ബൈത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് വയതറിഞ്ഞപ്പോ ഒരു വയസ്സായ മനുഷ്യനെ ഇറങ്ങി വന്ന് കൈ പിടിച്ചു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് അത് വളരെ ശരിയാട്ടോ, എന്തേ എന്റെ ഭാര്യന്റെ പേര് ആമിന എന്നാ, ഞാൻ ഓൾ ആമിയെന്നല്ലാതെ വിളിക്കില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം നേരെ ഉണ്ടായില്ലട്ടോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. കിതാബോധന മുത്തഹല്ലിമീങ്ങൾക്ക് അറിയാ, ഈ ഇൽമുൻ നഹ്വിൽ തറഹീബ് എന്ന് പറഞ്ഞൊരു ബാബനുണ്ട്. തറഹീബ് എന്ന് പറഞ്ഞാൽ എന്താ, വിളിക്കുന്ന പേരിന്റെ അവസാനത്തെ അക്ഷരം ഒഴിവാക്കി വിളിച്ചാൽ സ്നേഹം കൂടുന്ന, മനസൂർ എന്നുള്ളതിനെ മനസ്സു എന്ന് വിളിച്ചാൽ, മുജീബ് എന്നുള്ളതിനെ മുജീബ് എന്ന് വിളിച്ചാൽ അവനൊക്കെ നമ്മളോട് സ്നേഹം ഉണ്ടാവുന്നു. അതിനെ തറഹീബ് എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ കിതാബിൽ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന പേര് കൊണ്ടാണ് നിങ്ങളെ ഭാര്യമാരെ വിളിക്കേണ്ടത്. അത്രത്തോളം ഞാൻ എപ്പോഴേക്കല്ല കടക്കുന്നത്. അപ്പൊ അത്രത്തോളം ലോകത്ത് സ്നേഹം പഠിപ്പിച്ച എത്ര പെണ്ണ് സ്ത്രീകളോട് വലിയ ആദരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അല്ലാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു, മൂന്ന് പെൺമക്കളെ ലഭിച്ചു, ആ മൂന്ന് പെൺമക്കളെയും വളർത്തി വലുതാക്കി വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ആ പെൺമക്കൾ നരകമോചനത്തിന് കാരണമാണ്, ആ പെൺമക്കൾ കാരണം നരക പ്രവേശനം നിഷേധിക്കപ്പെടുന്നു. അതുകൊണ്ട് സ്ത്രീകളോട്, നമ്മുടെ ഭാര്യമാരോട് ഒന്ന് മുന്നോട്ട് കയറുന്നു, എല്ലാരും ഒന്ന് തങ്ങൾ പാപ്പ വരാനാണ്, എല്ലാരും ഒന്ന് മുന്നോട്ട്, ആ ബാക്ക് കുറെ ആള് പുറത്തിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പെണ്ണുങ്ങളോട് സ്ത്രീകളോട് വലിയ കാരുണ്യം കാണിച്ച നേതാവാണ് ഈ. അതുകൊണ്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അവിടുന്ന് പറഞ്ഞത്, എനിക്ക് ഇന്നത്തെ രാത്രിയിൽ ഒന്ന് ഒഴിവു തരണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ സമ്മതം കൊടുത്തു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വേഗം വുളു എടുക്കുകയാണ്. വുളു എടുത്തു വന്നിട്ടതാ നിസ്കാരം ആരംഭിക്കുന്നു. ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി. കുറേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. റുക്കൂഇലും അതേപോലെ കരയുകയാണ്. സുജൂദിൽ കടന്നുകൊണ്ട് ദീർഘസമയം അല്ലാഹുവിന്റെ റസൂല് കരയുന്നു. സുബിഹി ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്ന സമയമായി. ബിലാൽ തങ്ങൾ വന്നു നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട് അങ്ങനെ കരയുന്നു. ആയിഷ ബീവി പറയുന്നു, മുത്തുനബി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലം ഞാനൊന്ന് പരിശോധിച്ചു നോക്കുമ്പോ ഹബീബിന്റെ കണ്ണുനീര് കൊണ്ടതാ. ആ സ്ഥലങ്ങൾ മുഴുവനും നനഞ്ഞുപോയി. ബിലാല് തങ്ങൾ വന്നിട്ട് ഹബീബിനെ വിളിക്കുന്നു. അവിടുന്ന് ബിലാല് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അവിടുന്ന് ഇങ്ങനെയൊക്കെ കരയുന്നത്? എന്തുപറ്റി ഹബീബേ? അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്. എന്റെ മുഅ്മിനീകളെ, ആയിഷ ബീബി അതാ പറയുന്നു, ഓ ബിലാൽ, എനിക്ക് ഇന്നലെ രാത്രി അവതരിപ്പിക്കപ്പെട്ട ഒരായത്തുണ്ട്. എനിക്ക് ഇന്നലെ രാത്രിയിൽ കിട്ടിയൊരു വചനമുണ്ട്. സൂറത്തു ആല ഇംറാനിലുള്ള വചനമാണ്, അവസാന ഭാഗത്തുള്ള വചനമാണ്. ആ വചനത്തിനെ ചിന്തിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ചരിത്രം വായിക്കുമ്പോ ഓക്കെ ഉസ്താദ് ആയ തോതിയിട്ട് കരഞ്ഞിട്ടുണ്ട്. താജുൽ ഉലമയുടെ ചരിത്രത്തോടൊപ്പം നമ്മൾ നടക്കുമ്പോ താജുൽ ഉലമ പാതിര ആ സമയത്തായ തോതിയിട്ട് കരഞ്ഞിട്ടുണ്ട്. മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിനെ വായിക്കുമ്പോ എം എ ഉസ്താദ് ആയ തോതിയിട്ട് വല്ലാതെ കരഞ്ഞു. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യത്യാസത്തിലും ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാത്തി വല്ലം. അവര് നൃത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും എല്ലാ സമയത്തും അല്ലാഹ് എന്നവരിങ്ങനെ ചിന്തിക്കുകയാണ്. അവസാനം അവര് പറയുന്നു, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ അല്ലാഹ്, ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളില്ല അല്ലാഹ്. പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം ഇത് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ മഹാന്മാര്, അതാ ഞാൻ പറഞ്ഞത്. തീരപ്രദേശത്ത് മുഴുവനും എന്തുകൊണ്ടാണ് ഔലിയാക്കൾ ഇവിടുന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ മദനി ഉള്ളാളത്ത് തങ്ങൾ അവർകൾ അല്ലാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാർ, അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എത്ര മഹത്തുക്കൾ കാസർഗോഡ് തളകരയിൽ, അതുപോലെ തന്നെ കൂരിൽ വളപ്പട്ടണത്ത്, അതൊക്കെ തീരപ്രദേശത്താ. കോഴിക്കോട് എവിടെ നോക്കിയാലും മഹത്തുക്കൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പാറപ്പള്ളിയിൽ ഒരുപാട് സഹേബത്തിന്റെ ഖബർസ്ഥാൻ ആ കടപ്പുറത്ത് കാണാൻ കഴിയും.
അതും കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കാപ്പാട് വലിയ മഹത്തുക്കൾ, അതും കഴിഞ്ഞ് ബേപ്പൂര് കോഴിക്കോട് ടൗണിലെത്തിയാൽ എത്രയോ മഹാന്മാര്, കുറ്റിച്ചിറയിൽ സാദാത്തുക്കൾ, ശേഖിന്റെ പള്ളിയിൽ വലിയ മഹാന്മാരായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബേപ്പൂരിൽ ഖാദിമാർ, ചാലിയത്ത് നൂറുദ്ദീൻ ശേഖിനെ പോലോത്ത, കടലുണ്ടിയിലെ സാദാത്തുകളെ പോലോത്ത, ജമലുൽ തങ്ങന്മാര്, പരപ്പനങ്ങാളിൽ ഔക്കോയ മുസ്ലിയാര്, താനൂരിൽ എത്തിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നക്ഷബന്ദി തുരീഖത്തിന്റെ ഷെയ്ഖായ അബ്ദുറഹ്മാൻ ഷെയ്ഖ് തങ്ങൾ, അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കൂട്ടായി നെച്ചിക്കാട്ടിൽ ഔലിയ, പൊന്നാണിയിൽ മഖ്ദൂമുമാര്, വെളിയങ്കൂട് ഉമർ ഖാദി, അങ്ങനെ തുടങ്ങി ഭീമാപ്പള്ളിയിൽ മാഹിൻ അബൂബക്കർ വലിയുള്ളാഹി, വിഴിഞ്ഞിട്ട് പോയാൽ ഒരുപാട് ഖാദിരി തുരീഖത്തിന്റെ മഷായിഖന്മാര്. അങ്ങനെ നിങ്ങൾ പോയിട്ട് തൃച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര മഹാന്മാരാണ്! എന്താ തീരപ്രദേശത്ത്, സമുദ്രത്തിലേക്ക് അങ്ങ് നോക്കിയാൽ അല്ലാഹുവിന്റെ വലിയ അത്ഭുതങ്ങളാണ്. ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ ഒരു പ്രത്യേകത ഉണ്ട്, ഒരായത്ത് തന്നെ 30-ലധികം തവണ ആ സൂറത്ത് പറയാ. ഫബിഅയ്യാലായി റബ്ബികുമാ തുകദ്ദിബാൻ, എന്താണ് അങ്ങനെ 30-ലധികം തവണ ഒരായത്ത് വരുന്നത്? എന്താണ് അതിന്റെ അർത്ഥം മുഅ്മിനീങ്ങളെ? ഫബിഅയ്യാലായി റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് മുത്തു നബി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചത്, ആർക്കാണ് ഈ സൂറത്ത് കഅബയുടെ പരിസരത്ത് പോയി ഓതാൻ ധൈര്യമുള്ളത്? ഏത് കഅബ? 365 വിഗ്രഹങ്ങൾ വെച്ച അബൂജഹലിന്റെ കഅബ. അന്ന് അബൂജഹലാണ് കഅബ ഭരിക്കുന്നത്. ആ കഅബയിൽ പോയിട്ട് ഈ സൂറത്ത് ഓതാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളിൽ പ്രഗത്ഭനാണ്, റസൂലുള്ളാന്റെ കൂടെ നടക്കുന്ന സ്വഹാബിയാണ്, റസൂലുള്ളാന്റെ ചെരുപ്പെടുത്ത് സ്വർഗം വാങ്ങിയ മഹാനാണ്. യൂസുഫുൻ നബഹാനി തങ്ങളല്ലേ പാടിയത്, ഇന്നീ ഖദം തുബി താലനഇലിൽ മുസ്തഫ ലിഅനീശ ഫിദ്ദാറൈനി തഹതലിലാലിഹാ സഈദ് ഇബ്നു മസ്ഊദ് ബിഖദ്മതിന وأنا السعيد بخدمة لمثالها. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പണി എന്താണ്? റസൂലുള്ള എവിടെ പോകുമ്പോഴും ചെരുപ്പെടുത്തിട്ട് ഇങ്ങനെ ചുംബിക്കലാണ്, എന്നിട്ട് ആ ചെരുപ്പെടുത്ത് ഇങ്ങനെ വെച്ചെടുക്കുന്ന പണിയാണ്. ഒരുപാട് മുഅ്മിനീകളില്ലേ നമ്മളെ സാദാത്തുക്കൾക്ക് ഹിദുമത്തെടുക്കുന്ന? അല്ലാഹുവേ ഞങ്ങളൊക്കെ അങ്ങനെ തിഹ്ലാസുള്ള ഖാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. അതേ റസൂലുള്ളാന്റെ ചെരുപ്പെടുത്ത് സ്വർഗം വാങ്ങിയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മൾക്കും വിജയിക്കും. യൂസുഫ് നബഹാന് നിങ്ങൾ പറയുന്നു, എന്റെ കയ്യിൽ റസൂലുള്ളാന്റെ ചെരുപ്പില്ല, എനിക്ക് റസൂലുള്ളാന്റെ ചെരുപ്പിന്റെ ചെറിയൊരു ചിത്രം കിട്ടിയിട്ടുണ്ട്. ആ ചിത്രം വെച്ചുകൊണ്ട് ചിത്രത്തിന് ഇങ്ങനെ സുഗന്ധം പുരട്ടി കൊടുത്തിട്ട് യൂസുഫ് നബഹാന് നിങ്ങൾ പാടുന്നു, ചെരുപ്പിന്റെ ഫോട്ടോയുടെ ഹിദുമത്ത് കാരണം എനിക്ക് രണ്ട് ലോകത്തും സുഖം ലഭിക്കണം. അതേ റസൂലുള്ളാന്റെ ചെരുപ്പ് കൊണ്ടാണ് മഹാന്മാര് സ്വർഗം വാങ്ങുന്നത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകള് സഹാബികളെ കൂട്ടത്തിൽ മെലിഞ്ഞ മനുഷ്യനാ. ഒരിക്കല് ഒരു സ്ഥലത്ത് അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, ആ മരത്തിൽ അതാ നല്ല പഴുണ്ട്, ആരാന്ന് പറിച്ചുകൊണ്ടുവരാന്ന്. അബ്ദുല്ലാഹി മസൂദ് ഓടി, അപ്പം തന്നെ പറഞ്ഞു കേക്കപ്പത്ത് ഓടി, ഓടിയിട്ട് മരത്തിൽ കേറിയിട്ട കൊമ്പ് താഴ്ത്തിയിട്ട് പഴം പറിച്ചു, പഴം പറിച്ചിട്ട് കൊമ്പ് മേലോട്ട് വിട്ടു. അബ്ദുല്ലാഹി മസൂദ് അവൾ കൊമ്പിന്റെ കൂടെ മേലോട്ട് പോയി. അത്രയും തടി കുറഞ്ഞ മനുഷ്യനാ, ചരിത്രം പറയാ, അത്രയും മെലിഞ്ഞ മനുഷ്യനാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണ് പറയുന്നത്. കഅബയിൽ പോയിട്ട് ഞാൻ സൂറത്തുർ റഹ്മാൻ ഓതാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ സൂറത്തുർ റഹ്മാൻ അങ്ങ് ഓതാൻ തുടങ്ങി. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ,
ഒരു അർത്ഥമുള്ള വചനമാണ് റഹ്മാനായ അല്ലാഹു അല്ലമൽ ഖുർആൻ. മനുഷ്യന് വായനാ ശേഷി ഖുർആൻ ഉൾപ്പെടെയുള്ള വായിക്കാനുള്ള കഴിവ് പഠിപ്പിച്ചത് അല്ലാഹുവാണ്. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യന് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള വലിയ കഴിവ് അല്ലാഹു മനുഷ്യന് കൊടുത്തു. ആശയവിനിമയം നിങ്ങൾ ആലോചിക്കും, ലോകത്തുള്ള ഏത് മനുഷ്യൻ എവിടെത്തിയാലും അവന്റെ ആശയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വ്യത്യസ്തമായ ഭാഷകൾ, 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറയുന്ന രൂപത്തിൽ എത്ര ഭാഷകൾ ആലോചിച്ചു നോക്കി. നമ്മളെ നാട്ടിൽ പറയുന്നതിന് നേരെ എതിരായി വേറെ നാട്ടില്. ഞാൻ കഴിഞ്ഞ റബീ ലവൽ മാസത്തിൽ ലക്ഷദ്വീപിൽ പോയി, കവരത്തിയിൽ, ബഹുമാനപ്പെട്ട ഖാസിം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർഹുൽ, മഹാനായ വലിയ നാടാ. അങ്ങനെ അവിടെ എത്തിയിട്ട് വയലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കപ്പല് 9 മണിക്കാ കപ്പല് വരേണ്ടത്. കപ്പൽ ഇങ്ങനെ കാത്തുന്ന സമയത്ത് പെട്ടെന്ന് കരണ്ട് പോയി. കരണ്ട് പോയ പിന്നെ അവിടെ ഫോണ് വർക്ക് ചെയ്യൂല. പിന്നെ കത്ത് എത്തിയെന്ന് പറയും, കുറെ കഴിഞ്ഞാൽ വേണ്ടി 2-3 പ്രവർത്തകർ ഓടി വന്നിട്ട് ഉസ്താദെ കപ്പല് വന്നു പോയി. പടച്ച തമ്പുരാനെ, കപ്പല് പോയ പിന്നെ 4 ദിവസം അടുത്ത കപ്പൽ. ഞാൻ ആകെ വിശത്ത് കാരണം ഇവിടെ കുറെ അന്ന് ഇവിടെ പഴയതുള്ള ദിവസം നമ്മുടെ മഞ്ചേശ്വരത്ത് തങ്ങൾ പാപ്പന്റെ അവിടെ ഹിഫ്ദ് ഖുർആൻ പറയുന്നുണ്ട് പിറ്റേന്ന് ഇവിടെ എത്തി ഉടനെ. അപ്പൊ എന്താ കാട്ട ആകെ, ഉസ്താദെ കപ്പല് വന്നു പോയി. അപ്പൊ പോയില്ലേ ഉസ്താദെ, പോയി തന്നെ വന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഭയങ്കര അർത്ഥം, നിങ്ങൾ ആലോചിച്ച് നോക്കി. കപ്പല് വന്നു പോയി എന്നാ വന്ന് നടക്കുന്നത്. ദഹബാന്ന് പറഞ്ഞാ ജാന്നുള്ള മേനെ നാട്ടിലേക്ക് പോയാല്. ഒരു ദിവസം രാവിലെ ഉണ്ട് ഒരാൾ വന്നിട്ട്, ഉസ്താദെ ഇതിന്റെ വീട്ടിലുണ്ടായ സപ്പോർട്ടാണ്, അതിനെന്താ വേണ്ടത്? ഉസ്താദ് ദ്വാരം തരികയാണ്. ഞാൻ പറഞ്ഞു അള്ള ബർക്കത്തെയട്ടെ. ഉസ്താദെ ദ്വാരക്ക്, അള്ള ബർക്കത്തെയട്ടെ ഉസ്താദ് ദ്വാരക്കീന്ന്. എന്താ ആ ഉസ്താദെ ദ്വാരക്കാന്ന് പറഞ്ഞാ തിന്നാന്ന് ഇവിടുത്തെ അർത്ഥം. ഭയങ്കര അർത്ഥം തന്നെ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, തിന്നതിന്റെ ശേഷം ദ്വാരം തുടക്കിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിയാണെന്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആദ്യം ഉണ്ടാകുന്ന പഴങ്ങളൊക്കെ സ്വഹാബികൾ കൊടുക്കും, അത് തിന്നതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് ദ്വാരം തുടക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഓരോ നാട്ടിലും നിങ്ങളെ പിന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴി ചോദിക്കാം, ചങ്ങരക്കുളത്ത് എത്തിയിട്ട് നമ്മൾ വടക്കേക്കാടേക്ക് എങ്ങനെ പോവാ? ഉസ്താദെ നേരെ റൈറ്റിൽ പോയൊരു മദ്രസ കിട്ടുമോ അറിയുമോ? അവിടുന്ന് പിന്നെ ലെഫ്റ്റിന് പോയൊരു നിങ്ങൾക്ക് ഒരു ബേക്കറിയും കിട്ടും, പഠിച്ചവനൊക്കെ നമ്മൾക്ക് കിട്ടുന്ന അവിടെ ഉണ്ട് എന്നാ പറഞ്ഞതിന്റെ മാന. അല്ലാതെ ഒന്നും കിട്ടുന്നല്ല. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ കൊല്ലം ഭാഗത്ത് പോയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മുടെ ഉസ്താദ് ഉണ്ടോ പുള്ളിക്കാരൻ ഇപ്പൊ എങ്ങോട്ടോ പോയി എന്നറിയും, ഒക്കെ പുള്ളിയാ. മക്കത്ത് വന്നിട്ട് റസൂലുള്ളാന്റെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഹിറാഗുവിന്റെ മുകളിൽ അറിയുമ്പോ കഥ കേട്ടപ്പോ ഒരു ആലപ്പുഴക്കാരൻ പറയും, ഏ പുള്ളിക്കാരൻ ഇവിടെയാ താമസിച്ചത്, റസൂലി പുള്ളിയാ, എല്ലാരും പുള്ളിയ. അപ്പൊ ഓരോ നാട്ടിൽ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ നേരെ തലകുത്തനെ അക്ഷരം ഫുള്ള് വരൂല, കുറെ അക്ഷരങ്ങൾ കേൾക്കാൻ പിന്നെ നമ്മൾ വേറോട് പോയി കൊണ്ടിരും. അങ്ങനെ എല്ലാ നാട്ടിലും വ്യത്യസ്ത ഭാഷകൾ, അതാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യനാവശ്യമായ ഭാഷകൾ അല്ലാഹു കൊടുത്തതാണ് കഴിവ്. ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, സൂര്യനും ചന്ദ്രനും പടച്ച റബ്ബിന്റെ കഴിവ് കൊണ്ടല്ലേ, ഒരൊറ്റ സൂര്യനല്ലേ ഉദിക്കുന്നുള്ളൂ. പക്ഷേ സൂര്യന്റെ ചൂടൊന്ന് പരിശോധിച്ചു നോക്കി, ഇന്ത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളവും കർണാടകയും, എന്നിട്ട് കേരളത്തിലുള്ള ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 23 ഡിഗ്രിയാണ്, കർണാടകയിൽ അത് ഏതാണ്ട് 12-13, ചില സ്ഥലത്തൊക്കെ 12-11 പോവട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ ഒങ്ങേ തലക്കല്ലേ സിയാച്ചിൻ എന്ന് പറയുന്ന സ്ഥലോ. ഇന്ത്യയുടെ പട്ടാളങ്ങൾ മാത്രമുള്ള ചൈനയുടെ അതിർത്തിയാണ് സിയാച്ചിൻ എന്ന് പറയുന്ന സ്ഥലോ. അവിടത്തെ ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? -79 ആണ്. -79 എന്നാൽ എന്തായാലും അർത്ഥം, -1 എത്തിക്കഴിഞ്ഞാൽ തന്നെ ഫുള്ള് മൈനസ് ആയി കഴിഞ്ഞാൽ തന്നെ തണുപ്പാണ്. ആ -79 ആയി കഴിഞ്ഞാൽ ഐസ്. അവിടെ ഇന്ത്യയുടെ പട്ടാളങ്ങൾക്ക് കഴിഞ്ഞ വർഷം മാത്രം ചെലവാക്കിയത് 3,249 കോടി രൂപയാണ് ഇന്ത്യന്റെ പട്ടാളം മാത്രം. ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് പോകുന്ന ഡൽഹിയിലേക്ക് പോകുമ്പോ എന്റെ കൂടെ ട്രെയിനിൽ കുറച്ച് പട്ടാളക്കാർ, ഞാൻ അവര് സംസാരിച്ചു, ഉസ്താദെ എനിക്ക് സിയാച്ചിനില്ല പണി എന്ന് പറഞ്ഞു. എന്താ പണി? രാവിലെ നീച്ചിട്ട് ഐസ് പൊട്ടിച്ചിട്ട് ചായ ഉണ്ടാക്കാൻ കുടിച്ചാ പിന്നെയും കടന്നുറങ്ങുക, വേറെ പണിയില്ല. ആ പണി അവിടെ നിൽക്കാൻ ഐസ് മാത്രം, -79 ഐസ് മാത്രം, വലിയ ഐസിന്റെ മലകളാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരേ സൂര്യന്, ആ സൂര്യൻ വ്യത്യസ്തമായ സ്ഥലത്ത് വ്യത്യസ്തമായ സ്വഭാവം.
നക്ഷത്രങ്ങളും മരങ്ങളും അല്ലാഹുവിന് സുജൂദിലാണ്. മരങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഓ മനുഷ്യ, നിനക്ക് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടിയാണോ? ഇതാണ് ഖുർആനിന്റെ താല്പര്യം. ഇങ്ങനെ ചോദിച്ചിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇങ്ങനൊക്കെ അനുഗ്രഹം ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ എന്തിനാണ് കളവാക്കുന്നത്? നിങ്ങൾ എന്തിനാ പടച്ച റബ്ബിനെ പരിഹസിക്കുന്നത് എന്ന ചോദ്യമാണ് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നമ്മളെ മനസ്സിലൊക്കെ ചോദിക്കേണ്ട ചോദ്യാ. സുബിഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ അവന്റെ മനസ്സിൽ തറക്കേണ്ട ചോദ്യമാണ് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. രാവിലെ പള്ളിയിൽ നിന്നതാ മുഅദ്ദിന് ബാങ്ക് വിളിച്ചു, ആ സുബ്ഹി നിസ്കാരത്തിലേക്ക് പോവാൻ മനസ്സില്ലാത്തവന് അല്ലാഹുവിനെ കളിയാക്കുന്നവനാണ്. ആ പടച്ച റബ്ബ് തന്ന വെള്ളം കുടിച്ച്, പടച്ച റബ്ബ് തന്ന വായു ശ്വസിച്ച്, പടച്ച റബ്ബ് തന്ന ഭക്ഷണം കഴിച്ച്, പടച്ച റബ്ബിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുണ്ടോ? ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നമ്മളിലേക്കാണ് ആ ചോദ്യം നീളുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ ഖുർആനിലെ സൂറത്ത് ഓതിയിട്ട് കഅബയുടെ ചുറ്റിലും ഓതാൻ തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. ഓതിയിട്ട് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് അബൂജഹൽ ഓടി വന്നില്ലേ? അബൂജഹലിന്റെ നെഞ്ചത്ത് തറക്കുന്ന ചോദ്യമാണ്, ഓ അബൂജഹലേ, നിനക്ക് ഉറപ്പല്ലേ അല്ലാഹ് ഏകനാണെന്ന്? അബൂജഹലിന് അറിയാം, പക്ഷേ അഹങ്കാരമാണ് അബൂജഹലിനെ പറ്റിച്ചത്. അബൂജഹലിനോടാ ചോദിക്കുന്നത്, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാനി. ഇത് കേട്ട അബൂജഹൽ ഓടി വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ നിലത്തിട്ട് ചവിട്ടിക്കളഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ ചെവിക്കും തലക്കും ചവിട്ടി. അവസാനം ദേഷ്യം തീരാത്ത അബൂജഹൽ അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചെവി എടുത്തിട്ട് ഓട്ടയാക്കി കളഞ്ഞു. ഓട്ടയാക്കിയിട്ട് അക്രൂരമായി ആക്രമിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് വരിക, വളരെ വിഷമത്തോടുകൂടി വരുന്നു. നബിയെ അർറഹ്മാൻ ഓതിട്ട് കിട്ടിയതാന്ന് ചെവി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. ഫലഹിക്ക ജിബ്രീൽ, ജിബ്രീൽ ഇത് കണ്ടിട്ട് ചിരിച്ചത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ കഷ്ടപ്പെട്ട ഒരു പ്രവർത്തകൻ വരുമ്പോ ജിബ്രീൽ ചിരിക്ക. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാൻ കാരണം എന്താണെന്നറിയോ? പിന്നീട് വലിയൊരു സംഭവം ഉണ്ടായി. ബദറിന്റെ രണാങ്കണം നടക്കുമ്പോ ബദറിന്റെ രണാങ്കണത്തിൽ രണ്ട് ചെറിയ മക്കൾ വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ചോദിക്കുന്നു, ഐന അബൂജഹൽ, എവിടെയാ അബൂജഹൽ ഉള്ളത്? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഇതിനാ അബൂജഹൽ അവിടെ ഇരുന്നോളി, അല്ല ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. ഇന്നാ സമീന അന്നഹു ശതബ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞവനാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവനെ വെട്ടാ ശരിയാവൂല. കാണിച്ചു കൊടുത്തു, അതാ കാണുന്ന വലിയ മനുഷ്യൻ. ഈ കുട്ടികൾ ഓടിപ്പോയി. അബൂജഹലിന്റെ രണ്ട് കാലിനും രണ്ട് വെട്ട് ഒരേ സമയം. അബൂജഹൽ നിലം പതിച്ചു പോയി. കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാനാണ് വെട്ടിക്കൊന്നത്, ഞാനാ കൊന്നത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, രണ്ടാളും കുന്നുകളോട് ഇരിക്കി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, അബ്ദുല്ലാ വേഗം പോയി നോക്ക്. പോയി നോക്കുമ്പോ അബൂജഹൽ അതാ നിലത്ത് കടന്നിട്ട് ധിക്കാരത്തോടുകൂടി അങ്ങനെ ഉരുളം പറയ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയാൻ കാരണം, നബി തങ്ങളെ ശത്രുവിനെ പോലെ ധിക്കാരിയായ ശത്രു വേറൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. മൂസ
മൂസാനബിന്റെതാ. പിന്നെ വലിയ ആള് ഫിറൗൻ. ഫിറൗൻ എന്താ പറഞ്ഞത്? ആന റബ്ബുക്കുമുല്ല, ഞാനാണ് വലിയ തമ്പുരാന്ന് പറഞ്ഞ ആളാ ഫിറൗൻ. പക്ഷേ ഫിറൗന് വെള്ളത്തിൽ മുങ്ങി ചാവുമ്പോ പറഞ്ഞത് എന്താ? ഫിറൗൻ പറഞ്ഞു, മൂസാ റബ്ബി മൂസാ വഹറൂൻ, ഞാന് ഫിറൗനാണ് പക്ഷേ ഞാൻ മൂസാനബിന്റെ റബ്ബിൽ വിശ്വസിച്ചോളാം എന്ന് അവസാനം പറഞ്ഞ ആളാ ഫിറൗൻ. പക്ഷേ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അബൂജയിൽ അങ്ങനെയല്ല, അബൂജയിൽ മരിക്കുന്ന സമയം കണ്ടപ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദങ്ങളെ കണ്ടപ്പോ പറയും, അബ്ദുള്ള അജ്ജാണോ വന്നതിന്റെ വെട്ടാൻ? ഒരു നല്ലൊരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതായാലും വന്ന സ്ഥിതിക്ക് വെട്ടാണെങ്കിൽ എന്റെ വാളോണ്ട് വെട്ടിയാളാ, കാരണം എന്റെ തലയൊന്ന് നീട്ടിയിട്ട് വെട്ടണം, തലന്റെ വെളുപ്പം കണ്ട് മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. നോക്ക് നിങ്ങൾ ധിക്കാരത്തിന്റെ ഓക്ക്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളതാ അബൂജഹലിന്റെ തലയങ്ങ് വെട്ടിയെടുത്തു. പക്ഷേ തല വെട്ടി നോക്കുമ്പോ സംഗതി പൊന്നില്ല, ഉള്ളു ഫുള്ള് കാര്യങ്ങൾ പുറത്ത് നല്ല കനുള്ള സാധന. ഈ വലിയ തലെടുത്ത് പൊന്താതായപ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളതാ ചെവി ഓട്ടയാക്കി. എന്നിട്ട് ആ ഓട്ടയിൽ ഒരു കയറ് കെട്ടി വലിച്ചങ്ങനെ കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോഴുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ. ജിബ്രീൽ പറഞ്ഞു, ദാക്ക ബിദാക്ക യാ റസൂലുള്ളാ, അന്ന് ഞാൻ അർറഹ്മാൻ ഓതിയപ്പോ ചിരിച്ചിനത് ഇത് കണ്ടിട്ട് ഇനി നബിയേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അർറഹ്മാൻ സൂറത്ത് ഓതിയപ്പോ അബൂജഹൽ എന്തുകൊണ്ടാണ് ആക്രമിച്ചത്? അർറഹ്മാൻ സൂറത്തിലെ ആശയങ്ങൾ അത്രയും വലുതാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യമോ, അബൂജഹലിന് മനസ്സിന് മാറ്റമുണ്ടായെങ്കിൽ, ബേജാറ് വന്നെങ്കിൽ, മുഅ്മിനീകളായ ആളുകളായ നമ്മൾക്ക് സൂറത്തുർ റഹ്മാൻ ഓതുമ്പം മനസ്സിൽ ചോദ്യം ഉന്നയിക്കണം, എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ടോ? അതാണ് മഹാന്മാരായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ അല്ല എന്നുള്ള ചിന്തയോടെ നമ്മുടെ നിസ്കാരം ഉണ്ടാവണം, അല്ല എന്നുള്ള ചിന്തയോടെ നോമ്പുണ്ടാവണം, സക്കാത്ത് ഉണ്ടാവണം. ഇങ്ങനത്തെ ഈമാകാര്യത്തിന്റെ അടിത്തറയായ ഇസ്ലാമിനാണ് വലിയ സ്ഥാനമുള്ളത്. ജിബ്രീലിന്റെ മൂന്നാമത്തെ ചോദ്യം ഏതാണെന്നറിയോ? വമൽ ഇഹ്സാബു യാ റസൂലല്ലാ. നമ്മൾക്ക് ഈമാൻ കാര്യം അറിയാം, ഇസ്ലാം കാര്യം അറിയാം, ഇത് രണ്ടും അറിയാത്ത ആളുകൾ വളരെ കുറവാണ്. പക്ഷേ മൂന്നാമത്തെ കാര്യമുണ്ട്, അൽ ഇഹ്സാൻ. ഇഹ്സാൻ കാര്യത്തെ കുറിച്ച് നമ്മൾക്ക് കൂടി മനസ്സിലാക്കേണ്ടത്. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊക്കെ മുതലാവണമെങ്കിൽ ഇഹ്സാൻ വേണം. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻതഅബ്ദുല്ലാഹ റബ്ബക കഅന്നക തറാഹ, നിങ്ങളെ റബ്ബിനെ കാണുന്നത് പോലെ നിങ്ങൾ ആരാധന നടത്തണം. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നിങ്ങൾ ഒരു പക്ഷേ റബ്ബിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത വേണേ. നിങ്ങള് അല്ലാഹു എന്നുള്ള ചിന്ത കൽബിൽ എപ്പോഴും നിലനിൽക്കുന്ന സ്വഭാവം അതല്ലേ നമ്മൾ ആയത്തുൽ കുർസിയെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രദ്ധേയമായ വാക്യം ഏതാണ്? മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂ, അല്ലാഹു വലിയ കഴിവുള്ളവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അല്ലാഹുവിന് ഉറക്കമില്ല, അല്ലാഹുവിന് തൂങ്ങിയുറക്കമില്ല, എല്ലാ അർത്ഥത്തിലും ശക്തിയുള്ളവൻ അല്ലാഹ്. ആ ഒരു ചിന്ത നമ്മളിൽ വരാനുള്ള മജ്ലിസാണ് ഇതുപോലത്തെ മജ്ലിസ്. ഞാൻ നിർത്തുകയാണ്. അഹ്മദുൽ കബീരി ദിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനവകളുടെ ഉസ്താദ് ഗുരുനാഥനാണ് ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു, അമ്മാവൻ കൂടിയാണ്. മഹാനവരകൾ വയസ്സായി വഫാത്തിനോടടുക്കുന്ന സമയം ഉസ്താദിന്റെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുക്കുന്നത് 29 വയസ്സുള്ള അഹമ്മദുൽ കബീർ തങ്ങളെയാണ്. അഹമ്മദുൽ കബീർ തങ്ങൾ ഉസ്താദിന്റെ പിൻഗാമിയായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഒരുപാട് ശിഷ്യന്മാരുണ്ട് ഉസ്താദിന്. പക്ഷേ ഒരു ചെറുപ്പക്കാരനായ അഹമ്മദുൽ കബീറിനെ ശിഷ്യനായിട്ട് പിൻഗാമിയായ ഖാദിയായി നിയമിച്ചപ്പോ മറ്റു ശിഷ്യന്മാർക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം. ഉസ്താദ് എന്താണ് ഈ ചെറുപ്പക്കാരനെ ശിഷ്യനാക്കി തീരുമാനിച്ചത്? ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന സമയത്ത് ഉസ്താദ് അവരെ തീരുമാനിച്ചു ജനങ്ങൾക്കൊക്കെ സംശയം തീർത്തു കൊടുക്കണം.
അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വെച്ച് ഉസ്താദ് പറഞ്ഞു, നാളെ എല്ലാവരും വരുന്ന സമയത്ത് ഒരു കോഴിയും കത്തിയുമായിട്ട് വരണം, ഒരു കോഴിയും നല്ല കത്തിയുമായിട്ട് വരണം. എല്ലാ ശിഷ്യന്മാരും കോഴിയും കത്തിയുമായിട്ട് വന്നു. വന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഇന്ന് എല്ലാവരും പോയിട്ട് കോഴിയെ അറുത്തു കൊണ്ടുവരണം, കോഴിയെ അറുത്തു കൊണ്ടുവരണം. പക്ഷേ കോഴിയെ അറുത്താൽ മാത്രം ഒരു ഡിമാൻഡ് ഉണ്ട്, ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് അറക്കണം. ശിഷ്യന്മാരും മുഴുവനും ഓടാൻ തുടങ്ങി. ഓടിയിട്ട് ഓരോരുത്തരും ആരും കാണാത്ത മലന്റെ മുകളിൽ വീടിന്റെ റൂമിലൊക്കെ പോയിട്ട് അർത്തങ്ങനെ കൊണ്ടുപോയി കൂട്ടി. നമ്മുടെ കഥാപാത്രമായ അഹമ്മദുൽ കബീർ തങ്ങളും കൂട്ടത്തിലുണ്ട്. പക്ഷേ എല്ലാ ശിഷ്യന്മാരും ഒന്ന്, പക്ഷേ അഹമ്മദുൽ കബീർ തങ്ങൾ കോഴിയർത്ത് വന്നിട്ടില്ല. ആളുകൾ പറയാൻ തുടങ്ങി, ഈ അഹമ്മദിനെയാണോ ഉസ്താദ് പിൻഗാമിയാക്കുന്നത്, ഒരു കോഴിയെ പോലും വറക്കാൻ അറിയുകയില്ല. ആ കോഴിനറക്കാന്ന് പറഞ്ഞ വലിയ സംഗതിയാ. ഞാൻ ദർസൊക്കെ പഠനം കഴിഞ്ഞ് മർക്കസിലേക്ക് ബിരുദ പഠനത്തിന് വേണ്ടി വരുമ്പോ എനിക്ക് ഭക്ഷണം തന്നൊരു വയസ്സായ അമ്മ ഉണ്ട്. ആ അമ്മ എന്നോട് ചോദിച്ചു, എന്താന്നറിയോ, ഒലിയാരുട്ടി ഇനി പഠിച്ചു പഠിച്ചിപ്പോ എവിടെ എത്തിന്ന് ചോദിച്ചു. ഞാൻ മണി കുറെ ആയിട്ട് ചില ആൾക്കാർ ചോദിക്കുക, തങ്ങളായിരുന്നു നയിക്കരുത്, തങ്ങളാൻ പഠിക്കാന്ന്. അപ്പൊ ഇങ്ങനെ പഠിച്ചവിടത്ത് ലാസ്റ്റ് ചോദിച്ചത്, നിങ്ങൾ കോയിനിറക്കാനൊക്കെ അറിയോന്നാ? അപ്പൊ കോയിനിറക്കാന്ന് പറഞ്ഞ വലിയൊരു ഇൽമയിന് മുമ്പ് കാലത്ത്. ഇന്നിപ്പോ കുട്ടികൾക്ക് കോയിനിറക്കാൻ അറിയില്ലേ? ഇന്നിപ്പോ എവിടെ കോയിനിറത്തി തിന്നുള്ളത്? ഞാൻ ഈ ബ്രോസ്റ്റ് കടകളിലൊക്കെ ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ കയറും. ബ്രോസ്റ്റ് കടയിൽ കോയില്ലാത്ത പച്ചക്കറിയൊക്കെ കിട്ടുട്ടോ. അങ്ങനെ കയറിയപ്പോ ഒരു കോഴി, മലപ്പുറം ജില്ലയിൽ ഒരു കടയിൽ കയറിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോ ഞാൻ അവിടെ ഉള്ള വെയിറ്റർ വിളിച്ചു, മോനെ എത്ര കോയിനിറക്കുമ്പോടെ അറക്കേ ഉസ്താദ്, ആ പരിപാടി വെട്ടി അങ്ങ് ഇടലാണ് ഇവിടെ. അപ്പൊ ഞാനിത് നമ്മളൊരു പ്രവർത്തകനായ ഒരു കച്ചവടക്കാരനോട്, നിങ്ങൾ ഈ കോയിൻ അറക്കാതെ കൊടുത്താൽ എങ്ങനെ ഹലാലാവും? അതിന് ഉസ്താദ് പ്രശ്നമില്ല, നമ്മളൊരു ബിസ്മിന്റെ സീഡി വാങ്ങി അത് വെടുത്തിടും, വെട്ടൽ വീടും നടത്തുന്ന പ്രശ്നം തീർന്നില്ലേ? അപ്പൊ കാര്യമായിട്ട് ഒരു ബിസ്മി മാത്രമേ പ്രശ്നമുള്ളൂ എന്നോന്റെ വിചാരം. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര സ്ഥലത്താണ്. ഇപ്പൊ നിങ്ങൾ ആരെയും KFC എന്ന് പറഞ്ഞൊരു കോയി ഇറങ്ങി, ഇവിടെ ഉണ്ടാവൂലേ? ആ KFC എല്ലാരും വിചാരം അത് വലിയ സുന്നത്താ തിന്നലും. ഞാൻ അതിനെ പറ്റി ഇറങ്ങിയപ്പോ ഫോൺ, ഉസ്താദെ KFC തിന്നതിന്റെ വിധി എന്താ? ചോദ്യം കേട്ടാതോ സ്വർഗത്ത് പോലെ ഒക്കെ ഇതും കൂടി തിന്നാ സ്വർഗത്തിലെത്താൻ മാറി മസാല ചോദിക്കാം. അപ്പൊ ഞാൻ ഈ KFC എന്താന്ന് പഠിക്കാൻ വേണ്ടി കോഴിക്കോട് പോയി. പോയിട്ട് അവിടെ എത്തിയപ്പോ തന്നെ എന്താ മുലിയാരിവിടെ? അപ്പൊ മസാലിന്റെ ബോധ്യം കിട്ടി, മുലിയന്മാർക്ക് എന്താ പറ്റാത്ത എന്താ മുലിയാരിവിടെ? എല്ലാം ചോദിക്കും എന്താ മുലിയാരിവിടെ, ആ മുലിയന്മാർക്ക് എന്താ പറ്റൂല. പിന്നെ ഞാൻ അവിടെ ഉള്ള കുറെ ആളുകളോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോ, ഞങ്ങള് ഗൾഫ് ഫാമിലി, ഞങ്ങൾ പണ്ടേ ഇതാ തിന്നലീത്, ആ വെറുതെ രോഗാധികളത്. ഇപ്പൊ വലിയ പുതിയ കണക്ക് വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറും മലാശയത്തിലുള്ള ക്യാൻസറും വ്യാപിച്ചുകൊണ്ടിരിക്കുക. 2015 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 11 ആളുകൾക്കാണ് മലാശയ ക്യാൻസറെങ്കിൽ 16 ആയപ്പം 22 ആളുകൾ, 100% വളർച്ചയാണ്. എന്താ കാരണം? ഈ ഫ്രൈഡിന്റെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനം, ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെ നാട്ടില്. ഗൾഫിൽ നിന്ന് നമ്മൾ നല്ലതൊന്നും ഒരു കൊണ്ടുവന്നില്ല, ചീത്തള്ളൊക്കെ കൂടി. നമ്മളെ കുഴിമന്തി അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നിരത്തി കുഴിമന്തിയാണ്, എല്ലായിടത്തും കൊയ്യ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഈ കോലത്തില് ശരീരത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണ സംസ്കാരം, ഞാൻ പരേ കടക്കല്ല. അപ്പൊ ഏതായിരുന്നാലും ഈ KFC എന്ന് പറഞ്ഞ എന്താ സംഗതി അറിയങ്ങള്, കെൻഡകി ഫ്രൈഡ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി യൂറോപ്യനാ. അയാൾ എല്ലാ പരീക്ഷയിലും തോറ്റ് 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 തൊപ്പിട്ട് അവസാനം ലാസ്റ്റ് മൂപ്പര് കേടുന്ന ഒരു പെൻഷന്റെ പൈസ കിട്ടിയല്ലോ, ആ പൈസ എടുത്തിട്ട് കുറച്ച് മസാല മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ട് അടുക്കളയിൽ നിന്ന് കോഴി വെറുതെ പിരാന്ത ഉണ്ടാക്കിയതാ, അപ്പൊ നല്ല ടേസ്റ്റ്. അങ്ങനെ അയാൾ പിന്നെ കോഴി പീടി തുടങ്ങി. അത് ലോകത്ത് മുഴുവൻ കോടിക്കണക്കിന് ആസ്തിയുള്ള മനുഷ്യനയാള്. ഈ മസാല കോയിന്റെ കഷ്ടത്തുമ്പോ തേച്ചു കൊടുക്കണ, നമ്മൾ 250 കൊടുത്ത് കൂടി വാങ്ങി തിന്ന് അതേ ഉള്ളൂ. അതെന്നെ വേവാത്ത കോഴി അങ്ങനെ അടിച്ചു കയറ്റ. ഇത് വയത് പറഞ്ഞ ഉസ്താദും കൊടുക്കാൻ, ഞാൻ കോഴിക്കോട് സ്ഥലത്ത് വയത് പറഞ്ഞു ഇതിന്റെ പറ്റി കുറെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനത്തെ ചിലതൊക്കെ നമ്മൾ തിന്നാൽ ഹറാമെന്നു പറയേണ്ടി വരും, ചില സ്ഥലത്തൊക്കെ ഹലാലുണ്ടാവും. ഇത് പരിപാടി കഴിഞ്ഞ് നോക്കുമ്പോ തിന്നാൻ കൊണ്ട് വെച്ച് ഇതിയാതി കോഴിയാ. ഞാനിങ്ങനെ നോക്കുക, കമ്മിറ്റിക്കാർ നോക്കുക, എന്താപ്പൊ കാട്ടുക ഈ കോലത്തിൽ നമ്മുടെ അവസ്ഥ ഉള്ളത്. ഭക്ഷണം പരമാവധി നമ്മൾ ഹലാലായ ഭക്ഷണം കഴിക്കണം, ചിന്തിച്ചാല് പോലും അത് കഴിക്കാൻ പറ്റാത്ത കാലം. അപ്പൊ കോഴിയെ അറക്കുക എന്ന് പറയുന്നതും അത് വലിയൊരു സംഗതിയാണ്. അഹമ്മദുൽ കബീർ തങ്ങൾ കോഴിനർത്ത് വരാത്തത് കൊണ്ട് അങ്ങനെ ആളുകൾ കുറ്റം പറയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ അഹമ്മദുൽ കബീർ മഹാനവരകൾ അതാ തിരിച്ചു വരുന്നുണ്ട്. കോഴിയെ അറക്കാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് ാണ് അഹമ്മദുൽ കബീർ തങ്ങൾ വരുന്നത്. ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ ഉസ്താദ് പിൻഗാമിയാക്കാൻ തീരുമാനിച്ച അഹമ്മദിന് കോഴി അറക്കാൻ പോലും അറിയൂല.
അഹ്മദുൽ കബീർ തങ്ങൾ ഉസ്താദിന്റെ സമീപത്തെത്തി. ഉസ്താദ് ചോദിച്ചു, അഹ്മദേ എന്തേ നീ കോഴിയറക്കാതെ വന്നിരിക്കുന്നത്? അപ്പോഴാണ് അഹ്മദുൽ കബീർ തങ്ങൾ പറഞ്ഞ മറുപടി, ഓ പ്രിയപ്പെട്ട ഉസ്താദ്, എന്നോട് കോഴിയെ അറക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്, അറക്കുന്ന സമയത്ത് ഒരാളും കാണാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പരിശോധിച്ചു നോക്കി, പക്ഷേ അവിടെയൊക്കെ മനുഷ്യരാരുമില്ല, മൃഗങ്ങളൊന്നുമില്ല. പക്ഷേ എന്റെ സൃഷ്ടാവായ ആ പടച്ച റബ്ബ് കാണാത്തൊരു സ്ഥലം പ്രപഞ്ചത്തിലില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അറക്കാതെ തിരിച്ചു വന്നതാ. അപ്പോളാ മറ്റേ ശിഷ്യന്മാര് അങ്ങനൊന്നും ഉണ്ടായിനില്ലേ എന്ന് പോലെ ആലോചിക്കണത്, ആരുമില്ലാന്ന് പറഞ്ഞ അല്ലില്ല എന്ന് ചിന്തിക്കുന്ന സ്വഭാവം അതാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ആരും കാണാത്തപ്പോൾ തെറ്റിയാനുള്ള മനസ്സെന്തുകൊണ്ടാണ്? അല്ലാഹു കാണൂല എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ആരും അറിയാതിരിക്കും പലിശ വാങ്ങാൻ കഴിയുന്നത്. അല്ലയും അറിയൂല എന്ന് വിചാരിക്കുമ്പോഴാണ് ആരും കാണാതിരിക്കും അന്യ പെണ്ണിനെ നോക്കാതെ ചിന്തിക്കുന്നത്. ആരും എല്ലാവരും ഉറങ്ങിയ സമയം മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ട് ഹറാം കാണണമെന്ന് ചിന്തിക്കുന്നവര് അല്ല കാണൂല എന്ന് ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇഹ്സാൻ ശക്തിപ്പെടുത്തേണ്ട കാലമാണ്. ഓരോ മാസത്തെ മജ്‌ലിസ് കഴിയുമ്പോഴും അതിനുള്ള നമ്മളുടെ ഏറ്റവും വലിയ മധ്യവർത്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബിതങ്ങളെ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ കൽബൊന്ന് പ്രകാശിക്കാനാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണോ? റസൂലുള്ളാഹ് ഇല്ലാതെ സാധ്യമേ അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്, ഖുർആനിൽ അല്ലാഹുവിന്റെ തൗഹീദ് പറയുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ എവിടെ പരിശോധിച്ചാലും തൗഹീദാ പറയുന്നത്. ഖുർആനിലെ പ്രത്യേക അധ്യായമല്ലേ സൂറത്തു യാസീൻ? സൂറത്തു യാസീൻ വലിയ സംഗതിയാ. എന്നിടക്ക് ഓർമ്മപ്പെടുത്താം, നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ധന്യരായ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നല്ല ഖുർആൻ ക്ലാസ് ഇവിടെ നടക്കണ്ടാവൂലേ. ആ ഖുർആൻ ക്ലാസ്സിൽ ഇതുപോലത്തെ നല്ല സൂറത്തുകൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിനോട് എത്ര നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും ഖുർആൻ നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുക്കാൻ തുടങ്ങും. ആ ഖുർആൻ അങ്ങനെ നിരത്തി നിരന്തരം ഓതിയാൽ അറിയാതെ ഖുർആൻ കൊണ്ട് അയാളുടെ കൽബ് അങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പൂർവികരായ ആളുകൾ എല്ലാവരെ കൊണ്ടും സൂറത്തു യാസീൻ കാണാതെ പഠിപ്പിച്ചു. ആ സൂറത്തു യാസീൻ ഓതേണ്ട കോലത്തിൽ ഓതിയാൽ മനസ്സിങ്ങനെ തിളങ്ങിയിട്ട് വരുന്നതാണ്. ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് ഇങ്ങനെ 10-60 മുത്തല്ലിമീങ്ങൾ നമ്മുടെ ഉസ്താദ് താനാട് ഒരു അബ്ദു ഹുസൈൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കുമാറാവട്ടെ, ഉസ്താദ് എപ്പോഴും പറയും നിങ്ങൾ എവിടെ പോയിട്ട് യാസീൻ ഓതാണെങ്കിലും മഹ്റജ് ഒപ്പിച്ച് തെറ്റില്ലാതെ ഒപ്പോതണം. ഒരു മരിച്ച വീട്ടിൽ പോയി യാസീൻ ഇങ്ങനെ ഓതി, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങനെ ഓതി ഇങ്ങനെ തീർന്ന് ദുആ കഴിഞ്ഞ് വരുമ്പോ ഒരു വയസ്സായ ആള് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ യാസീൻ കേട്ടിട്ട് മരിക്കാൻ പൂതിയായി. യാസീന്റെ ഓത്ത് കേട്ടിട്ട് മരിക്കാൻ പൂതിയാവും ആ കോലത്തിൽ യാസീൻ ഓതിയാൽ. നമ്മളെ ചില സ്ഥലത്തൊക്കെ യാസീനെ തുടങ്ങുക പിന്നെ വലിയ തുറിഞ്ഞൊന്നും കേൾക്കാം, എന്റെ ഇടയിലൊന്നും കേൾക്കാറില്ല. അങ്ങനെ ഓതിയാൽ ഒരു പക്ഷെ ഓതുന്നവർക്ക് മാത്രല്ല മയ്യത്തിന് വരെ കുറ്റം കിട്ടുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞത്. ഇന്നൽ മയ്യത്ത ലയുഅദബു ഫീ ഖബ്രിഹി ബിബുകാഇ അഹ്ലിഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മയ്യത്തിന്റെ അഹ്ലുകാരുടെ കരച്ചിൽ കാരണം മയ്യത്തിന് ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന മുസ്ലിമിന്റെ ഹദീസ് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് പറയുന്നു, മയ്യത്തിന്റെ അഹ്ലുകാര് കരയുന്നത് മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കരച്ചിൽ വീട്ടിലുണ്ട്, എന്നിട്ട് ഈ മരിച്ച ആൾ അതിനെ എതിർക്കാതെയാണ് മരിച്ചതെങ്കിൽ അത് കാരണം ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന ഹദീസിന്റെ അർത്ഥം. അപ്പൊ നമ്മള് മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു വെറുതെ ഇങ്ങനെ തെറ്റായി ഖുർആൻ ഓതിയാൽ അതുകൊണ്ട് കുറ്റം കിട്ടുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യാസീൻ സൂറത്ത് അതിന്റെ അവസാന തായത്ത് കണ്ടില്ലേ, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂത്തു കുല്ലി ശൈഇൻ വ ഇലൈഹി തുർജഊൻ, എല്ലാ വസ്തുക്കളുടെയും ഒടുക്കം അല്ലാഹുവിലേക്കാണ്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് മടങ്ങാതെയില്ല.
ആ തൗഹീദ് പറയാൻ വേണ്ടി ഖുർആൻ സ്വീകരിച്ച ശൈലി കണ്ടോ? തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്നു. റസൂലുള്ളാഹിന്റെ പേരാണ് യാസീനായ നബിയേ. വൽ ഖുർആനിൽ ഹകീം, പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നകല മിനൽ മുർസലീൻ, അവിടെ നിന്ന് മനുഷ്യരിൽ ഉത്തമരായ, അമ്പിയാക്കളിൽ ഉത്തമരായ മുർസലീങ്ങളെ നേതാവാണെന്ന വിഷയത്തിൽ ആർക്കും സംശയം വേണ്ട. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മഹത്വം, റസൂലുള്ളാഹിന്റെ മദ്ഹി, അത് നമ്മളെ തൗഹീദ് കൽബിൽ അല്ല എന്ന ചിന്ത വരാൻ അനിവാര്യമാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നബി തങ്ങളോട് നമ്മുടെ മനസ്സിലും മഹബത്തുണ്ടോ? റസൂലുള്ള താമസിക്കുന്ന ഇടമാണോ നിങ്ങളെ വീട്? റസൂലുള്ളാന്റെ ചരിത്രം അറിയുന്ന മക്കളാണോ? റസൂലുള്ളാന്റെ സ്വലാത്തിന്റെ മജ്ലിസിനോട് നിങ്ങളുടെ കൽബിൽ സ്നേഹമുണ്ടോ? ലൈസ മുഹ്താജൻ ഇല സുറുജി, ഒരു വിളക്കിന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാനെ കൂടുതൽ നമ്മൾ അടുക്കണം. അതിനാണ് റസൂലുള്ളാന്റെ സാദാത്തുക്കൾ പരിശുദ്ധ മുഹറം മാസത്തിലേക്കാണ് നമ്മൾ നാളെ പ്രവേശിക്കാൻ പോകുന്നത്. റസൂലുള്ളാനെ പ്രിയപ്പെട്ട പേരമക്കൾ, അതേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ശഹീദായ മാസമാണ്. റസൂലുള്ളാന്റെ കുടുംബത്തോടുള്ള നമ്മുടെ ആദരവ് വല്ലാതെ വർദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തന്നെ, ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. മുത്തുനബി തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബത്ത്, അത് നമ്മുടെ പൂർവീകര് പഠിപ്പിച്ചതാണ്. അത് നമ്മൾക്ക് നഷ്ടപ്പെടാത്ത വലിയ സമ്പത്താണ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസീവൽ അഖ്ദാം, കുറ്റവാളികൾ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നിമിഷം അവിടെ നമ്മൾക്ക് പ്രതീക്ഷ വേണോ? ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതു ലികുല്ലി ഹൗലി മീനൽ അഹ്വാലി മുഖ്തഹമീ. ആ റസൂലുള്ളാനെ ഒന്ന് നമ്മൾക്ക് കാണണം. റസൂലുള്ളാന്റെ കൈയൊന്ന് പിടിക്കണം. റസൂലുള്ളാന്റെ കൈകളിൽ നിന്ന് ഹൗദ് കുടിക്കണം. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊന്ന് മാറിക്കെട്ടണം. അർഹമുർ റഹീമായ അല്ലാഹ ആ ഹബീബിനെ മനസ്സിലൊന്ന് സൂക്ഷിച്ചുകൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീകളിൽ പെടുത്തണം റഹ്മാനേ. അതുകൊണ്ട് മുഅ്മിനീകളെ ഈ ഭൗതികമായ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അവസാനത്തെ യാത്ര നടക്കുന്ന സമയമുണ്ട്. വഖൽഫി കരീമാതുൻ അലയ്യാ ബവാഖിയ വഫീഹിന്ന ഉമ്മീ ഔ ശഖീഖീ വഇത്രതീ. എന്റെ മയ്യത്തടാ കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് കട്ടിയിൽ വെച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കരയുന്നുണ്ട്, മകനെ പോവുകയാണല്ലോ. എന്റെ ബാപ്പയും കരയുകയാണ്, എന്നെ തനിച്ചാക്കി മകം പോയല്ലോ. ഭാര്യ ഭർത്താവിനെ ചിന്തിച്ചുകൊണ്ട് കരയുന്നു മക്കള് ബാപ്പാനെ കുറിച്ച്. സഹോദരിമാര് ആങ്ങളെ പോവുന്നതിനെ കുറിച്ചാണ്. കൂട്ടുകാര് സുഹൃത്തിന്റെ വിയോഗത്തിലാണ്. ഒരാളും പോകുന്ന എന്നെ കുറിച്ച് ചിന്തിക്കാത്ത നിമിഷമുണ്ട്. ആ സമയത്ത് മയ്യത്ത് കട്ടിലിന്റെ മുകളിലതാ നമ്മുടെ ആത്മാവ് വന്നിരിക്കുന്നു.
അയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് കരയുന്ന കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അഹ്ല മയ്യിത്ത്, ഓ മയ്യത്തിന്റെ വീട്ടുകാരെ, ലാ തഗുറന്നകുമുദ് ദുനിയാ, ഭൗതികമായ ലോകത്തിന്റെ സുഖങ്ങൾ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. കമാഗറത്തിനി, എന്നെ നശിപ്പിച്ചത് ഭൗതിക സുഖങ്ങളാണ്, എന്റെ നിസ്കാരം കലാക്കിയത് ഭൗതിക സുഖങ്ങളാണ്, എന്നെ കൊണ്ട് എന്റെ മൊബൈൽ ഫോണിലൂടെ ഹറാമ് നയിപ്പിച്ചത് ഭൗതിക സുഖങ്ങളാണ്, എന്നെ പലിശ വാങ്ങിപ്പിച്ചത് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ഘട്ടം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ മാസത്തെ സ്വലാത്തും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മളെ രോഗത്തിന് മാത്രം ചികിത്സ പോരാ, ആത്മാവിന്റെ രോഗത്തിന് ചികിത്സ വേണമോ? ഒരു സ്വലാത്ത് കഴിഞ്ഞ് അടുത്ത സ്വലാത്തിന് വരുന്നതിന്റെ മുമ്പ് ഞാൻ ഒരൊറ്റ വക്ത് നിസ്കാരം കളാക്കില്ല, ഞാൻ ഒരൊറ്റ ഹറാമും ചെയ്യില്ല, ഞാനൊരു സുബ്ഹയും കളാക്കില്ല, പരമാവധി സുന്നത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ തീരുമാനമെടുത്തിട്ടാണ് നമ്മൾ പോവേണ്ടത്. അങ്ങനെ അടുത്ത മാസത്തെ സലാത്തിന് വരുമ്പോ അറിയാതൊരു നിസ്കാരം കളാക്കിയാൽ അതിന്റെ പേരിൽ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഒന്ന് മനസ്സറിഞ്ഞ് പൊട്ടിക്കരയാൻ കഴിയണം. അങ്ങനെ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മജ്‌ലിസായി നമ്മുടെ ഈ മജ്‌ലിസിനെ കാണണം. അർഹമുർ റഹീമായ അല്ലാഹ ഞങ്ങളെ ഈ മജ്‌ലിസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ. ഒരുപാട് ആളുകൾക്ക് ശാരീരികമായ രോഗങ്ങൾക്ക് ശിഫയുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ. അതിലുപരി ആത്മീയമായ ഒരുപാട് മുന്നേറ്റത്തിനുള്ള കാരണമാക്കണം റഹ്മാനേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ 9:30 വയത് നിർത്തേണ്ടതിന്. നമ്മളെ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തിന്, പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഒക്കെ പാദസ്പർശമുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ ഇവിടെ ഉള്ള സദസ്സായതുകൊണ്ട് പിന്നെ ഏതായിരുന്നാലും കുറച്ചു നേരം വയത് വരാൻ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എൻ്റെ നാട്ടിൽ താത്തൂര് ശുഹദാക്കളുടെ ആണ്ട് നേർച്ച ഈ മുഹറം മാസത്തിൽ വലിയ വിപുലമായി നടക്കുകയാണ്. ശ്വാസം മുട്ടൽ രോഗത്തിന് വലിയ ശമനമുള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ശ്വാസം മുട്ട് മാരകമായിട്ട് വർദ്ധിക്കുന്ന ആളുകൾ അവിടെ വന്ന് ഇവിടെ ചികിത്സ ബക്കറ്റും കയറും നേർച്ചയാക്കുന്ന സ്വഭാവം. നല്ല ഫലമുള്ള സ്ഥലമാണ്. അങ്ങനെ പല വിഷയത്തിനും ശമനമുണ്ട്. ഒരുപാട് പല ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പയുടെ ഉപ്പാപ്പമാരുള്ള കൊന്നാര് സാധാത്തുക്കളുമായി വലിയ ബന്ധമുള്ള അവിടെ നേർച്ചയുടെ സമാപനം കൊന്നാര് സാധാത്തുക്കൾ വന്നിട്ട് അവരാണ് സമാപനം. ഒരുപാട് കാലം ഉള്ള ആൾ തങ്ങളും പാപ്പ അവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. അള്ളാഹു അവരൊക്കെ പൊരുത്തം നമ്മൾക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നിങ്ങളൊക്കെ പ്രത്യേകമായതിന്റെ പ്രവർത്തകനെ നിലക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രത്യേകമായി ദുആ ചെയ്യണം. എല്ലാ വിഷയത്തിലും നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സും മാഫിയത്തിനും പല പ്രശ്നങ്ങളും ഒരുപാട് സാഹചര്യങ്ങളെ സിഹിറ് ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ പല സ്ഥാപനങ്ങൾക്കും എല്ലാത്തൊന്നും ഫത്ഹ് ലഭിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാത്ത് മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒരുപാട് നേരം വളരെ നല്ല ഉപദേശങ്ങൾ പറഞ്ഞ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം സഖാഫി അവർക്ക് അല്ലാഹു നല്ല ആഫിയത്തോടെ ദീർഘായുസ്സ് അല്ലാഹു ദീനിൻ്റെയും ഇൽമിൻ നാഫിയ ഇൽമിൻ്റെ ഖിദ്മത്തിലായി